ibaratnya രണ്ടാം ക്ലാസ്സിലാണ് നാം എല്ലാവരും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് സുപരിചിതനായ അബ്ദുൽ ഹക്കീം വാഖിഫ് സഹോദരങ്ങളാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുള്ളത്. ഈ മാസവും അദ്ദേഹത്തെ തന്നെ ലഭിച്ചു. ഒരു പ്രൗഢമായ അല്ലെങ്കിൽ സരളമായ നല്ലൊരു ക്ലാസ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. പല സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രാതിനിധ്യങ്ങളിൽ പല മഹല്ലകളിലും ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിമായി ജനിച്ചു എന്നല്ലാതെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത പല ആളുകളും അതിന് അവരുടെ അജ്ഞത മൂലം അവർ ഇസ്ലാമിന് ഇസ്ലാമിക കാര്യങ്ങൾ ഇസ്ലാമല്ലെങ്കിൽ നോമ്പ് അതുപോലെയുള്ള പല കാര്യങ്ങളും നിർവഹിക്കാതെ അങ്ങനെ കഴിഞ്ഞു പോകും. അത്തരം പല ആളുകളെയും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവരൊക്കെ ശേഷം ഇസ്ലാമിന്റെ പല കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. വളരെയധികം അനുഗ്രഹമായ ഒരു സദസ്സാണ് ഇത് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം പല കാര്യങ്ങളും ഇതുപോലെ അവരുടെ അജ്ഞത മൂലമാണ് ഇസ്ലാമിനെ തൊട്ട് നിരൂപിതാക്കരെ കാണിക്കുന്നത്. സ്കാരത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നോമ്പിന്റെ കാര്യങ്ങളായാലും സക്കാത്തിന്റെ കാര്യങ്ങളായാലും അത് പ്രവർത്തിക്കാനുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കോട്ടങ്ങളോ കുറിച്ച് അവർ ബോധവാന്മാരല്ല എന്നതാണ് അവരെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നത്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേക ശൈലി എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും എല്ലാ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, അപ്പൊ നമുക്ക് അത് വ്യക്തമാണ്. പല ഹിന്ദുക്കളുടെ നാവുകളിലൂടെ അല്ലെങ്കിൽ പല ക്രിസ്ത്യൻസിന്റെ നാവുകളിലൂടെ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ പലതും അവര് തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞാണ് അതിന്റെ അർത്ഥം. ഒരു മുന്നേനെ കുറിച്ച് പറയുമ്പോ അവന്റെ ബ്ലഡ് സർക്കുലേഷൻ തലയിലെത്തുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭം എന്ന് പറയുന്നത് കാരണം സുജീതനാവുന്ന സന്ദർഭത്തിലാണ്. ഹദീസ് തന്നെ ഉണ്ട് സുജീതി ദീർഘിപ്പിക്കാൻ ദീർഘിപ്പിക്കുമ്പോൾ അത്രയും നേരം ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ വിശദമായി പറയും. അതിലേക്കൊന്നും ഞാൻ ആദ്യത്തിൽ പ്രവേശിക്കുന്നില്ല. പിന്നെ നമ്മൾ കൂടുതൽ നേരം ഒന്നും ചെലവഴിക്കാതെ ഉള്ള ടൈമിൽ പ്രത്യേകിച്ച് നിർവഹിക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ സ്വാഗത പ്രഭാഷണം നടത്തുന്നില്ല. നമുക്ക് ഇനി രണ്ടാളുകളെ ആദരിക്കാനുണ്ട്. എസ് എസ് എൽ സിയിലെയും പുള്ളിയ പ്ലസ് നൽകിയ രണ്ട് വിദ്യാർത്ഥികളെ നമുക്ക് ആദരിക്കാനുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ഈ ക്ലാസിന്റെ അവസാനത്തിൽ അങ്ങനെ ഓഫീസ് തന്നെ അവർക്ക് ആ സമ്മാനങ്ങൾ കൈമാറും. അടുത്ത നമ്മുടെ ക്ലാസ് മെയ് 14-നാണ്. ഇൻഷാല്ലാ ഇതുപോലെ രാവിലെ സുബ്ഹിനിസ്കാരത്തിന് ശേഷം നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മൾ പലവട്ടം ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലായിട്ട് ആസിഫ് അലി ദാരിമിയെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. മുകളുടെ തിരക്ക് കാരണം പല സ്ഥലങ്ങളിലും ക്ലാസ്സുകളാണ്. തിരക്ക് കാരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അടുത്ത മെയ് 16-ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോ അദ്ദേഹത്തെ നിത്യം ഈ ക്ലാസ്സുകൾ നിത്യം എടുത്തുകൊണ്ടേയിരിക്കും. നിത്യം ക്ലാസ് എടുക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പോഴൊക്കെ നമ്മുടെ പൊതുമുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ഒക്കെ പറഞ്ഞ് നന്നാക്കി അത് കാരണം എത്രയോ ആളുകൾ നല്ല മീനിച്ചിട്ടായി ജീവിക്കുന്ന ആളുകൾ. അപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ അനുഭവത്തിന് മുമ്പിൽ പറയുകയുണ്ടായി, ട്രെയിനിന് വെച്ച് മുമ്പിൽ ഒരാൾ പരിചയപ്പെടുകയും ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അയാൾ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ നല്ല പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ആളുകളാണ്. നെഹ്റുവും ഗ്യാലനും ഒരു നമ്മളുടെ പ്രവർത്തനങ്ങൾ തന്നെ ശരിയില്ലാതെ നമസ്കാരാണെങ്കിലോ അത് തട്ടിക്കൂട്ടൽ അങ്ങനെ പോകണം. ഒക്കെ അപ്പോ നമ്മൾ സ്വയം നന്നാകണം. അതിലുപരി നാം മറ്റുള്ളവരെ നന്നാക്കിയെടുക്കുകയും വേണം. നമ്മുടെ മുമ്പിൽ ഇരുന്ന ആളുകളൊക്കെ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള അറിയാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട നാത്തേ ഉദയം പറഞ്ഞു, നമുക്കൊക്കെ അറിയണമെന്ന് സർവ്വാലോചന മാത്രം അടുത്ത പറയുന്നുണ്ട്,
പരിപരിശാലിതരമായി ഇവരുടെ സന്നിധനല്ലാത്തവർ സന്നിധനമായി ഇവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് സംവാദനമെന്ന് പറയുന്നത്. അപ്പൊ കൊടുക്കലിനാത്ത പറയുവാണെങ്കിൽ പിന്നെ തന്റെ കുതിരയിൽ നേരെ പോകണം. ഇനി വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോകുന്നവരുടെ സർവാലോചന വർണ്ണങ്ങൾക്ക് എതിരാവൂലേ, കാരണം ഒന്ന് തിരിക്കൽ പിന്തിരിയലുണ്ടായില്ലേ, അതുകൊണ്ട് അത് വേണ്ട, നേരെ പോവുക. അപ്പോഴല്ലേ നബി പറഞ്ഞത് അക്ഷരപുരതി അനുസരിക്കാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞാലേ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ശേഷം മൂപ്പര് വീട്ടിൽ നിൽക്കാതെ നേരെ കുതിരെ എങ്ങോട്ടാണോ തിരിഞ്ഞത് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി. അതിന് മൂപ്പര് മൊറോക്ക വരെ എത്തി. ഇസ്ലാമിക പ്രബോധനമായിട്ട് അങ്ങനെ അദ്ദേഹം കഴിഞ്ഞു പോയി. ഇങ്ങനെ ഓരോരുത്തരുടെ ചരിത്രം വിശദിക്കുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ പല അത്ഭുതങ്ങളും അല്ലെങ്കിൽ പരമായ ഇസ്ലാമിക പ്രതിബദ്ധത അവരുടെ അടുക്കളിൽ നിന്നൊക്കെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സുദീപമായൊന്നും സംസാരിക്കുന്നില്ല. നമുക്ക് ഈ ക്ലാസ് തുടങ്ങിത്തരുന്ന അല്ലെങ്കിൽ ക്ലാസ് അവതരിപ്പിച്ചു തരുന്ന ഹാറ്റിംഗ് ഓഫീസ് വന്നു ഞാൻ ആദ്യമായി സ്വാഗതം പോകുകയാണ്. അതുപോലെ സ്റ്റേജിലെ ഉഷ്ണരാജ്താവിന് കാരണവന്മാർ വിദ്യാർത്ഥികൾ ഈ സദസ്സുമായി സഹകരിച്ച സാമ്പത്തികമായി സഹകരിച്ചവർ, അതുപോലെ മനസ്സുകൊണ്ട് സംസാരം കൊണ്ടൊക്കെ സഹകരിച്ചവരെ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതങ്ങളിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവ സുഹൃത്തുക്കൾ അവരാണ് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. അവരെ ഞാൻ മുക്തകളെല്ലാം പ്രശംസിക്കുന്നു. അള്ളാഹു അവർക്ക് ഇരുവിട്ടേ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ കാഴ്ചയ്ക്കുവേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. അലഹമദില്ലാത്തവരാളെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ദ്രാഗ്യം സ്വർഗ്ഗവാസി അവരാണ് ക്ലാസ് അവതരണത്തിന് വേണ്ടി ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وعترته وجميع الصالحين أجمعين. وهم أنا أعلم الغرمي ستيدي ورسترائي وطحن الغرور فنبدا ماري فرين بغاية ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മളിവിടെ ഒന്നിച്ചുകൂടിയതുപോലെ അവന്റെ സ്വജയിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു അപാകതകളെല്ലാം ദൂരീകരിച്ച് പരിപൂർണമായ നിലയിൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ ആളുകൾ അവരോടുകൂടെ നമ്മുടെ സ്വർഗത്തിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇനിയും അടുത്ത മാസങ്ങളിലൊക്കെ ഇവിടെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. ഇൻഷാല്ലാഹ് നിങ്ങളെല്ലാവരും സജീവമായി എക്കാലത്തും പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഏതൊക്കെയാണ് ജീവിതത്തിലേക്ക് വന്നത്, ഏതൊക്കെ ജീവിതത്തിൽ വന്നില്ല എന്നുകൂടി ആലോചിക്കേണ്ട ഒരു സമയമാണ്. എന്നിട്ട് വേണം പുതിയതുപോലെ പറയാൻ. ഒന്നും പുതിയതല്ല, നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഇടയ്ക്കെ ഓർമ്മപ്പെടുത്തൽ, അത് വളഞ്ഞപ്പോ ഓർമ്മ വരുന്നത് രണ്ട് പേരുകൾ പണ്ട് മരം വെട്ടാൻ വരും. പഴയ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും കഥ. രണ്ട് പേര് മരം വെട്ടാൻ പോയി നല്ല ആയുധങ്ങളുമായി, ആ മഴ എടുത്തുകൊണ്ട് മരം വെട്ടാൻ പോയി. അങ്ങനെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കാം, മരം വെട്ടി കീറി മുറിച്ച് വിറകാക്കാൻ രണ്ട് പേരുടെ ജോലി. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്യാം. അതിൽ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളും തമ്മിൽ മത്സരമാണ്. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും വീക്ഷിക്കുന്നുണ്ട് ആരാണ് കൂടുതൽ മരം വെട്ടിയിട്ടുള്ളത് വിറകാക്കിയിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഒന്നാമത്തെ ആള് രണ്ടാമത്തെ ആളെ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത്
ഇടക്കൊക്കെ അദ്ദേഹം വിശ്രമിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫലം കിട്ടുന്ന ആള് ഇടക്ക് വിശ്രമിക്കുന്നു, മരത്തിൽ ചാരി എന്ന് വിശ്രമിക്കുന്നു. ഒന്നാമത്തെ ആൾ അത് മുതലാക്കി എന്തായാലും അദ്ദേഹം വിശ്രമിക്കുന്നു, ഞാൻ വിശ്രമമില്ലാതെ ജോലി ചെയ്യട്ടെ, എന്ന് കൂടുതൽ മരം വെട്ടട്ടെ എന്നാലോചിച്ച് വിശ്രമമില്ലാതെ മരം വെട്ടി വിറകിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയില് ഇത് ഞാൻ തുടർന്ന് പോകുമ്പോൾ ഉച്ചയായ സമയത്ത് ഒന്നാമത്തെ മനുഷ്യൻ രണ്ടാമത്തെ ആളെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഇടക്കൊണ്ട് വിശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം വെട്ടിയ വിറകിന്റെ കൂപ്പാരം നോക്കുമ്പോൾ അതാണ് കൂടുതൽ. അങ്ങനെ വീണ്ടും മരം വെട്ടൽ തുടർന്നു. ഇത് കണ്ട് നിരാശനായ ഒന്നാമത്തെ വ്യക്തി വിശ്രമം തീരെ ഒഴിവാക്കി വിശ്രമമില്ലാതെ ശക്തമായിട്ട് മരം വെട്ടാൻ തുടങ്ങി. മറ്റാളേക്കാളും ആയിരം ഒന്നുകൂടി ഉപയോഗിച്ച് നന്നായി പറയുന്നത് വൈകുന്നേരമായി രണ്ടുപേരും വെട്ടിയ മരങ്ങളും വിറകുകളും നോക്കിയപ്പോൾ രണ്ടാമത്തെ ആൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആള് അകലത്തെ വിശ്രമിച്ചുകൊണ്ട് മരം വെട്ടി, ഒന്നാമത്തെ ആൾ വിശ്രമമില്ലാതെ മരം വെട്ടി വിറകാക്കി, എന്നിട്ടും വിജയിച്ചത് രണ്ടാമത്തെ വ്യക്തി. ഇത് കണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒന്നാമത്തെ മനുഷ്യൻ രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതൽ മരം വെട്ടാൻ നിങ്ങൾക്ക് സാധിച്ചത്? സത്യത്തിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ചിരുന്നല്ലോ, ഞാൻ അതുപോലും എടുത്തിട്ടില്ല, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മരം വെട്ടാൻ സാധിച്ചത്? ആ സമയത്ത് രണ്ടാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ ഈ മരം വെട്ടുന്നതിനിടയിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ആയുധം മുറിച്ച കൂട്ടി? അദ്ദേഹം പറഞ്ഞു, ഒറ്റ പ്രാവശ്യം മുറിച്ച കൂട്ടിയില്ല, എന്നാൽ നിങ്ങളെ ഞാൻ ഇടക്കിടക്ക് വിശ്രമിക്കുന്നതായി പറഞ്ഞല്ലോ, ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല. ഞാനൊരു മരത്തിൽ ചാരയിലും എന്റെ മുന്നിലുണ്ടായിരുന്ന പലകയിൽ പൊടിച്ചിട്ട വെള്ളാരങ്ങളിൽ എന്റെ ആയുധം വഴു മുറിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതെല്ലാം ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ആൾക്ക് വിജയത്തിന്റെ രഹസ്യം മനസ്സിലാവുകയാണ്. നമ്മളിൽ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നവരാണ്, പക്ഷെ ചിലയിടത്ത് നമ്മൾ ആയുധത്തിൽ മുറിച്ച പോലെ ഇടയ്ക്ക് ആയുധമൊന്ന് മുറിച്ച കൂട്ടിയെങ്കിലെ ഒന്നുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ സദസ്, ആയുധം ഇടയ്ക്കൊന്ന് മുറിച്ച കൂട്ടാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിങ്ങനെ മുസ്ലിമായിട്ട് ഇങ്ങനെ ജീവിച്ചു വരുന്നതിനിടയിൽ ഇടയ്ക്കിടക്കുമ്പോൾ ഒരു മടുപ്പ്, ഒരു പ്രയാസം, എന്തോ ഒരു അകൽച്ചം ഇത്തരം കാര്യങ്ങളെന്ന് വരികയാണ്. ആ സമയത്ത് ഒന്ന് മഴ മൂർച്ച കൂട്ടി ഒരു ഗുരുതരം നടത്തി കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് ഒരു ആവേശത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ സദസ്. അതുകൊണ്ടാണല്ലോ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അത് ഉപ്പിനീങ്ങൾക്ക് ഉപകാരപ്പെടും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ വിഷയങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ ഇല്ലേ എന്ന് ഒരു വിചിന്തനം നടത്താനുള്ള സമയം കൂടിയാണ് ഇവിടെ ഒരു ആലോചന. അതിനുശേഷം അടുത്ത വിഷയങ്ങൾ എന്നതാണ് ശരിക്കും ശരി. ഞാൻ ഓരോരുത്തർക്കും വിട്ടുതരികയാണ്, സ്വയം നമ്മൾ ആലോചിക്കുക, വിലയിരുത്തുക. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. എന്താണ് പഠിച്ചത്, അത് ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് പുതിയ കാര്യങ്ങൾ വലിയ സൂചികളിലാണ്. നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ ധാരാളം ലഭ്യമാണ്, അദ്ദേഹത്തിന്റെ ദിക്റുകളൊക്കെ ധാരാളം ലഭ്യമാണ്. മഹാരാണികളുടെ ചരിത്രം പറയുന്നു, രാത്രി വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരമായി രാത്രി ഉറങ്ങാൻ വേണ്ടി ഉറക്കപ്പായയിലേക്ക് ചെന്നാൽ, ഗ്രിഡിലേക്ക് ചെന്നാൽ ആദ്യം ഒരു ആലോചനയാണ്, എന്ത് രാവിലെ മുതൽ എണീറ്റ മുതൽ ഈ സമയം വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ആ ചെയ്ത പ്രവർത്തനങ്ങൾ ഓരോന്നായി ഓർക്കുകയാണ്, കാരണം മുതൽ ആലോചിക്കുകയാണ്. നമ്മുടെ ദിവസം ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർക്കാനാണ് പറ്റുമെന്ന് സംശയം, കാരണം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാറില്ല, ബുദ്ധി ഉപയോഗിച്ച് അതിനുശേഷമല്ല നമ്മൾ ചെയ്യാറുള്ളത്, അങ്ങോട്ട് ചെയ്യുന്നു എന്നിട്ട് വരുന്നത് കാണാം എന്നതാണ് നമ്മുടെ ചിന്ത. മഹാനവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, എന്നിട്ട് സ്വയം ഒരു വിചിന്തനം നടത്തിയിട്ട് തീരുമാനമെടുക്കുകയാണ് ഇതിന്റെ ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളാണോ കൂടുതൽ, അതല്ല എന്റെ തിന്മകളാണോ കൂടുതൽ? ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്റെ തിന്മകളൊക്കെ വായിച്ചു കളയാൻ മാത്രമുണ്ടോ അതോ ഇല്ലേ എന്നൊരു ആലോചന. മഹാനാണ്
നമ്മൾ ആലോചിക്കുക, ജീവിതത്തിൽ ഒരുപാട് ഒരു കൂട്ടിയവരും വാരിക്കൂട്ടിയവരുമാണ്
ദുന്യാവിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അവരൊരിക്കലും ഇതിനോടുള്ള ആഗ്രഹം നിർത്താൻ കഴിയില്ല. മനുഷ്യന് സമാനമായ സൃഷ്ടിച്ചതാണ്. പക്ഷേ അല്പമെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ സമ്പത്ത് നമുക്ക് തടസ്സമാവാൻ പാടില്ല. ഈ സമ്പത്തിനാ നമുക്ക് പ്രതിഭാഗമാകരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും നമ്മുടെ സമ്പത്തോ നമ്മുടെ സമ്പത്തിന് വേണ്ടി ഓർക്കമോ തടസ്സമാവാൻ പാടില്ല. അള്ളാഹു തോഫീക്ക് നൽകുന്ന ഈ സമ്പത്ത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, കാര്യങ്ങൾ തഴിച്ചു വന്നതാണ്. ഈ ലോകത്തിൽ എന്നും ജീവിക്കുന്നവരെ പോരാട്ടം നാളെ നമ്മൾ മരിക്കുമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അധ്വാനിക്കാം? അതുപോലെ ഭാരതീയ ലോകത്തിൽ വലിയും അധ്വാനിക്കണം. രണ്ടും ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ ശ്രമിക്കൂ. സമ്പത്ത് നമ്മൾ ആലോചിക്കാത്തതുകൊണ്ടാണ് മരിച്ചു പോകുന്ന മനുഷ്യന് ഈ സമ്പത്തിന് എന്താണ് കിട്ടുന്നത്? വാരി കൂട്ടിയ സമ്പത്ത് ഒരുപാട് ബാലൻസും എല്ലാ സൗകര്യങ്ങളുടെയും മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? പഴയകാലത്ത് എത്ര പരിശോധിച്ചാൽ കാണാം, അവർ മരണപ്പെട്ടിട്ട് അവരുടെ കടമെടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ സ്വർണ്ണാഭരണങ്ങളും മറ്റു ശാലകളും ഒക്കെ മറുപടി ചെയ്യാറുണ്ടായിരുന്നു കൂടെ തന്നെ. എന്തിന്? എന്തെങ്കിലും ഒന്ന് ഉപകാരപ്പെടുമോ? ഈ സാധനങ്ങളെല്ലാം കൂടെ വെച്ച് തോന്നി സ്വർഗീയ സുഖങ്ങളെ കിട്ടുമോ? ഇല്ലേ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കവറിൽ വെച്ചുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. വയസ്സ് നമ്മൾ ഒപ്പിനായതുകൊണ്ട് ഒറ്റൊരാളും കവറിലേക്ക് ഒരു സ്വർണ്ണ തുട്ട് പോലും ഇടാൻ സമ്മതിക്കൂല. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന രസകരമായ ഒരു സംഭവം, ഒരു പിതാവ് മരണപ്പെടാൻ നേരത്തെ തന്നെ മകനെ വിളിച്ചിട്ട് വസീയത്ത് ചെയ്യാൻ, മകനെ വിളിച്ചിട്ട് പറയാ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കപ്പൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ധരിക്കാറുണ്ടായിരുന്ന ഒരു സോക്സ്, കാലിൽ ധരിക്കാറുണ്ടായിരുന്ന ഉഫ, അത് നീ എന്റെ കാലിൽ ധരിപ്പിക്കണം, അത് മാത്രം അധികാരങ്ങൾ ചെയ്യണ്ട എന്ന് മകനെ ഉപദേശിക്കുകയാണ്. ഈ പിതാവ് വലിയ ബുദ്ധിമാനാണ്, ഇസ്ലാമിക ചിന്തയുള്ളതാണ്, നല്ല രീതിയിൽ ജീവിതം നയിച്ചാണ്. മകൻ ചില പാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി, ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം മകനോട് പറയാണ്, എന്റെ അവസാന താല്പര്യമായ നിന്നോട് പറയാനുള്ളത് ഞാൻ മരിച്ചു കഴിഞ്ഞ് മണ്ണിട്ട് കുളിപ്പിച്ച് കപ്പൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്റെ സോക്സ് എന്ന കാലിൽ ധരിപ്പിക്കണം നീ എന്ന് മകനെ ഉപദേശിക്കുകയാണ്. പിതാവ് മരണപ്പെട്ട് നാട്ടുകാരൊക്കെ വന്ന് അവസാനം കുളിപ്പിക്കൽ കർമ്മം കഴിഞ്ഞു. കുളിപ്പിച്ചതിനു ശേഷം കഫൻ ചെയ്യുന്ന സമയത്ത് മകൻ ഓടി വന്ന് പഴയ കാലത്ത് ഉപ്പ ധരിച്ച് ഉരുമ്പിപ്പോയ മറ്റും ദ്രവിച്ചു പോയ ആ ഒരു വളരെ നിസ്സാരമായ സോക്സ് കാലിൽ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് നാട്ടുകാരാകുന്ന മുഴുവൻ ജനങ്ങളും പറഞ്ഞു, പറ്റില്ല, കഴിയില്ല, ഇത് ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ്, ഇത് സമ്മതിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മകനെ എതിർക്കുകയാണ്. മകൻ പറഞ്ഞു, എന്റെ ഉപ്പയുടെ അവസാനത്തെ അവകാശമാണ്, അഭിലാഷമാണ്, ഞാൻ സാധിപ്പിച്ചു കൊടുക്കും, വാശിപ്പിച്ചു. പക്ഷെ ആളുകൾ സമ്മതിച്ചില്ല. അവസാനം നാട്ടിലെ പ്രമുഖരായ പണ്ഡിതരൊക്കെ വന്നു, പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്തു, എല്ലാവരും പറഞ്ഞു സമ്മതിക്കില്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ വെറും നൂറ് തുണി വേണമെങ്കിൽ ഒരു തലയിൽ കെട്ട്, അതിനപ്പുറം കഴിയില്ല, സമ്മതിക്കുകയില്ല. വാശി വിളിച്ചപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും എതിർത്ത് പറഞ്ഞു, നിന്റെ ഉപ്പ ഒരു മുസ്ലിമാണ്, മുസ്ലിമായി ജീവിച്ച് കൃത്യമായി നിസ്കാരം നിർവഹിച്ച് കൃത്യമായി കർമ്മങ്ങൾ നിർവഹിച്ച് നല്ലൊരു മനുഷ്യനാണ്, ആ മനുഷ്യന്റെ മരണശേഷം ഒരു വൃത്തികേട് ചെയ്യാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാശി വിളിച്ചു. അവരും അവസാനം ആ ഉപ്പയുടെ ഒരു സുഹൃത്ത്, പഴയകാല സുഹൃത്ത് അവിടേക്ക് വരികയും മകനോടൊരു കത്ത്, എന്റെ ഉപ്പ മരണപ്പെടാൻ, നിന്റെ ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് നിന്റെ ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിന്നെ ഏൽപ്പിക്കാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചൊരു കത്തുണ്ട് എന്ന് പറഞ്ഞ് മകന് കത്ത് കൈമാറുകയാണ്. ആ കത്ത് നിലർത്തി വായിച്ചപ്പോൾ മകന് സത്യം തോന്നിയപ്പോഴും, കത്തിൽ ഉപ്പ കുടിച്ചിട്ട് മോനെ, ഈ ദുനിയാവിൽ ഞാൻ സമ്പാദിച്ച ഒരുപാട് സമ്പത്ത്, ഒരുപാട് മുതലുകൾ, അതെല്ലാം അവരെ ഇരിക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ച് ദുരിമ്പിപ്പോയ വളരെ നിറയിച്ച ഒരു സോക്സ് മരിച്ചു പോകുന്നതിന്റെ കാലം ധരിപ്പിക്കാൻ നീ ഒരുപാട് ശ്രമിച്ചു വച്ചിട്ട് സാധിച്ചില്ലല്ലോ. എന്നാൽ നീ മനസ്സിലാക്കിക്കോ, ഈ ദുനിയാണ് നീയും ഇതുപോലെ എന്റെ പോലെ തിരിച്ചു പോകേണ്ടതാണ് ആ ക്രമം ലോകത്തേക്ക്. അന്ന് നിനക്ക് നീ സമ്പാദിച്ച സമ്പത്തുകളൊന്നും ഉപകാരപ്പെടില്ല. പകരം നീ ഈ ദുനിയാവിൽ ചെയ്ത നിസ്കാരവും നോക്കും സക്കാറും നിക്ഷുദ്ധകുമാണെന്ന് ചെയ്തു, അത് മാത്രമേ കവറിൽ നിന്റെ കൂട്ടായിട്ട് ഉണ്ടാകുകയുള്ളൂ എന്ന് നീ ഓർക്കണമെന്ന് മഹാൻ തന്റെ മകനെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ മരണപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിലും
ഒന്നിനും കാശ് നകയില്ലെങ്കിലും ഒരു സമ്പത്തും നമ്മൾ നേടിയിട്ടില്ലെങ്കിലും മരിക്കുന്ന സമയത്ത് മൂന്ന് തുണി നമുക്ക് കിട്ടും. അതില്ലെങ്കിൽ ആരെങ്കിലും അത് വാങ്ങിത്തരും. അതേ നമ്മൾ വേദാറാവേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ സമ്പത്തിനുള്ള ആർത്തി മാറ്റിവെക്കാൻ മനുഷ്യന് സാധ്യമല്ല. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, പൈസ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ നാളെ നഷ്ടങ്ങളും കവലകളും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. മനുഷ്യൻ ബുദ്ധിമാനാണ്, ബുദ്ധി നൽകിയത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ആ ചിന്തയാണ് ഏറ്റവും കുറവ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് വലിയ പഠനം നടത്തിയ ആളുകളൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചത് ഐൻസ്റ്റീനാണ്. 20% ബുദ്ധി ഉപയോഗിച്ചത് നമ്മളൊക്കെ 5% അത്ര ഉപയോഗിക്കുന്നു. ബാക്കി 95% മാറാതെ വിഷമിക്കുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തിക്കണം, പഠനത്തെ കുറിച്ച് ആലോചിക്കണം. അതിനുവേണ്ടി നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുവാൻ ചിന്തിക്കുവാൻ അള്ളാഹുമാറാവട്ടെ. ഈ പരിശുദ്ധ ഇസ്ലാം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ അള്ളാഹുമോട് നൽകുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞിരുന്നു, ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. ഇനി ആ വിഷയം പറയുന്നു, നമ്മൾ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധതയും പഠിപ്പിച്ചവർക്ക് ഏറ്റവും വലിയ പരാജയത്തിലാവാൻ കാരണം ഈ ലോകത്തെ പലതും നമ്മൾ അറിയുന്നില്ല എന്നൊരു പ്രശ്നമാണ്. ഈ ലോകത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും ആളുകൊണ്ട് കേൾക്കാൻ പറ്റാത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നൊരു കാരണമാണ് ഈ രീതിയിലൊക്കെ ജീവിക്കാനുള്ള പ്രധാന കാരണം. ഞാൻ മനസ്സിലാക്കാം, സത്യപ്രമാണ മാത്രങ്ങളുടെ അലീസ് പരിശോധിച്ചാൽ ഒരുപാട് തെളിവുകൾ കാണാൻ പറ്റും. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിറവറഞ്ഞു പോകുമ്പോൾ അവനെ മയ്യത്ത് കട്ടയിലേക്ക് വെച്ചിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത്, പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മയ്യത്ത് ഉറക്കെ വിളിച്ചു പറയുമാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? കദ്ദിമൂണി കദ്ദിമൂണി, വേഗം കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകും. അള്ളാഹുവിന്റെ സ്വർഗീയ ലോകത്തേക്ക്, അള്ളാഹുവിന്റെ ഭാരതീയ ലോകത്തെ ജീവിതത്തിലേക്ക് എന്നെ വേഗം കൊണ്ടുപോകുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. നേരമറിച്ച് ഒരു തിന്മയുടെ വാർത്താവായി തിന്മകൾ ചെയ്ത് വൃത്തികൾ കാണിച്ച് ജീവിച്ച മനുഷ്യരാണെങ്കിൽ അവൻ പറയുന്നത്, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ കുടുംബത്തെ വിട്ട് എന്നെ കൊണ്ടുപോകണേ എന്നവൻ കരഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്നു. നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ആ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഒരു ശബ്ദം നമ്മൾ ആരെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ അവൻ ആ നിമിഷം ബോധം കെട്ടി വിടുന്ന ദിവസവുമായി പിന്നെ മനുഷ്യന് കൂടുതൽ ഒന്നും ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല, പ്രചോദിപ്പിക്കേണ്ട ആവശ്യമില്ല, പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു ശബ്ദമായി കേട്ടാൽ മതി. നമ്മളെന്തുകൊണ്ട് അത് കേട്ടില്ല? അതിനപ്പുറം ഒരു മനുഷ്യനെ കവലിലേക്ക് വെച്ചു കഴിഞ്ഞാൽ അവരെ മുൻകരണിക്ക് അവരെന്താണ് അവർ പഠിച്ചിട്ടുള്ളത്, അവരെ ചോദ്യം ചെയ്യുമെന്നാണ് അവർ പഠിച്ചത്. തുടർച്ചയായി നടക്കാം. അവിടെ ചോദിക്കുമ്പോൾ പബ്ബുക്ക വീനുക്ക ഒന്നെ വിയുക്ക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ. അവിടെ കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞാൽ അവന് സ്വർഗീയമായ വിശാലമായ സ്വർഗീയമായ പോലെ സ്വർഗീയ സുഖങ്ങളുള്ള കവറാക്കി മാറ്റുകയാണ്. എല്ലാവരും സൗകര്യങ്ങൾ അവരെ ഒരുക്കിക്കൊടുക്കുകയാണ്. നേരെ മറിച്ച് അവനെന്നാണ് ഉത്തരം പറയാൻ കിട്ടാതെ പോയാലോ ശക്തമായ ശിക്ഷ കഴിക്കുമെന്നും അവരെ മനുഷ്യനുകളൊക്കെ ഒളിച്ചു പറയുമെന്നും നമ്മൾ പഠിച്ചു. എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ പൊട്ടിക്കഴിയുമെന്ന സുഖമായി ആ ശബ്ദവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ആ ശബ്ദവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പല ജീവികളും അത് കേൾക്കുന്നു. നബീസ് നമ്മളത് കേട്ടിട്ടില്ല. ആ ശബ്ദം നമ്മൾ കേട്ടിരുന്നെങ്കിലും പിന്നെ നമുക്ക് ഉദ്ഘോഷണത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ എന്റെ കാതിനും കണ്ണിനും മറ്റു അവന്റെ അവയവങ്ങൾക്കൊക്കെ ഒരു പരിധി അവർ നിർണയിച്ചിരിക്കുകയാണ്. ആ പരിധി കാരണത്താൽ നമ്മളിങ്ങനെ സുഭീക്ഷമായിട്ട് ജീവിക്കുന്നത് ഒരുപാട് പരിധികൾ വെച്ചിരിക്കുകയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നമ്മുടെ കണ്ണ്, ഈ കണ്ണ് കൊണ്ട് അഗ്നി നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാവുന്ന ഒരു പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ ഒക്കെ പുകയാണ്, പിന്നൊന്നും കാണില്ല. ആകാശത്തെ നേരെ നോക്കിയിട്ട് അവർക്ക് ഓരോ സാധനങ്ങളും എണ്ണാൻ നമുക്കെടുത്തു കഴിയില്ല. ആകാശത്തേക്ക് നോക്കിയാൽ തന്നെ മൊത്തം കുറവുപോലെ തോന്നുകയാണ്. എന്നൊക്കെയാണ് ഏതാണ് ആകാശത്തിന്റെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് മാറ്റുന്നത് തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൂരേക്ക് നോക്കിയാൽ ഒരു പരിധിയുണ്ട്. മനുഷ്യന് ഒരു മരണശാലിന്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ മനുഷ്യന്റെ കണ്ണിനല്ല അത് പരിധി നിർണയിച്ചിരിക്കുകയാണ്.
അവനെ കാണുന്നുണ്ട്. നമ്മളെ കേൾവി എന്തുകൊണ്ട് ആ മനുഷ്യരൊക്കെ വിളിച്ചു പറഞ്ഞതും ശബ്ദിച്ചതും കാര്യങ്ങളും വട്ടാരത്തിച്ചതും നമ്മൾ കേൾക്കാതെ പോയി. നമ്മളെ കേൾവിക്ക് അല്ലാഹു പരിധി നിർണയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് പോയാലും ആ പരിധിയുടെ താഴേക്ക് വന്നാൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല. നമ്മളാലോചിക്കുന്ന നമ്മുടെ സാധാരണ വീട്ടില് ഇപ്പൊ പുതിയൊരു ടെക്നോളജിയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ടല്ലോ, എലി പാറ്റ കൂടെ പോലെയുള്ള സാധനങ്ങൾ ഒലിക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രതിനിധി വെക്കാവുന്ന ഒരു സാധനം കണ്ടില്ലേ? പ്രതിവെക്കാവുന്ന ചെറിയ സാധനം, ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാകും, ഒന്നുമില്ല, അതൊന്നുമില്ല, ഒരു ചെറിയൊരു ശബ്ദം കേട്ട് കണ്ടിരുന്ന സാധനം. ഇപ്പോഴത്തെ സെയിൽസ്മാൻമാരെ വീട്ടിലൂടെ വന്ന് വിൽക്കാറുണ്ട്. അത് പ്രകൃതി കുത്തിവെച്ചാല് ഒരു ചെറിയ ശബ്ദം നേരിയ ശബ്ദം എന്ന് വരികയാണ്. എന്താണ് ശബ്ദത്തിൽ ഈ ശബ്ദത്തിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ഒരു ചെറിയ ശബ്ദം കണ്ടാൽ വെയിലും മാറ്റി കൂടെ ഓടിപ്പോവോ? ഓടിപ്പോവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അതിനേക്കാൾ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? എലി പാറ്റിക്ക് എന്തോ പോകേണ്ടതല്ലേ? ഈ ശബ്ദം കൊണ്ട് എലി പാറ്റി പോകുമോ? അല്ല. ഇത് പുതിയ ടെക്നോളജി അനുസരിച്ച് ശാസ്ത്രം കണ്ടെത്തുകയാണ്. എലിക്കും പാറ്റക്കും സഹിക്കാവുന്ന ഒരു ശബ്ദമുണ്ട്. എലിക്കും പാറ്റക്കും പോകാനൊക്കെ സഹിക്കാവുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ മാക്സിമം ആണ് ആ ശബ്ദം. അതിനപ്പുറത്തേക്ക് ശബ്ദം വിട്ടാൽ അറിയുന്നേയില്ല. ആ മാക്സിമം ശബ്ദം അവർക്ക് കൊടുക്കുന്ന അസഹനീയമായിട്ട് ഇത് സദാസമയം കേട്ട് അസഹനീയമായിട്ട് ഓടിച്ചോളാൻ നമുക്ക് ആ ശബ്ദം വളരെ നിസ്സാരമാണ്. അതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും അതിന്റെ അവയവങ്ങൾക്ക് ഒരു കപ്പാസിറ്റി അല്ലാഹു നിർണയിച്ചിട്ടുണ്ട്. അത് ഈ ലോകത്തേക്ക് മാത്രമാണ്, ഭാരതീയ ലോകത്തറിയില്ല. ഇവിടെ നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയുന്നില്ല. സ്വർഗീയ ലോകത്ത് ചെന്നാൽ അല്ലാഹുവിന്റെ ബഷറിച്ചാൽ ജിന്നുകളെ കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മളാരും അല്ലാഹുവിനെ കണ്ടിട്ടില്ല. സ്വർഗീയ ലോകത്ത് അല്ലാഹുവിനെ കാണാൻ നമുക്ക് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലാഹു തോഫീക്ക് നൽകും. അപ്പൊ നമ്മുടെ കണ്ണിൽ ഈ കണ്ണല്ല, ഈ കണ്ണിന്റെ പവർ അവിടെ വരുമ്പോൾ വ്യത്യാസപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് ചില പരിധികൾ വെച്ചു എന്നതുകൊണ്ട് നമ്മൾ ആനന്ദിച്ച് ജീവിക്കുന്നു. ഓരോരുത്തരെയും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചിന്തിക്കുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. പരിശുദ്ധീശ്വരാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. എന്തൊക്കെയാണോ പറഞ്ഞത് ജീവിതത്തിലെ ഏത് കാര്യങ്ങളാണോ അതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ വാദിക്കുകയാണ്. എവിടെ പ്രശ്നമെങ്കിലും നിങ്ങൾക്ക് എന്നോട് തർക്കിക്കാൻ വരാം. എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാം. പരിശുദ്ധ തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം ഇന്ന് സ്നേഹമില്ലാത്ത ലോകമാണ്. കുടുംബങ്ങളിലും അയൽവാസികളിലും കുടുംബങ്ങളിലും നാട്ടുകാരിലും മനയിലും സുഹൃത്തുക്കളുടെയും സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പറയേണ്ട ആവശ്യമില്ല. ഉപ്പാക്കുമകയോടും മകയെ ഉപ്പായോടും ഉമ്മായോടും കുടുംബത്തിലെ മറ്റംഗങ്ങളോടും പറയാൻ പേടിക്കണം, പറയാൻ പേടിയാണ്. ചിലതൊന്നും സംസാരിക്കാൻ വയ്യ. അതിനപ്പുറം സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത്. പ്രവാചക പറഞ്ഞ കാര്യങ്ങൾ ഈ രീതിയിലുള്ള സ്നേഹബന്ധങ്ങൾക്ക് തകർച്ച സംഭവിച്ചത് എവിടെയെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. ഒന്നാമത്തെ കാര്യം, സ്നേഹമുണ്ടാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സലാം പറയുക. മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയുക. ഐക്യമുണ്ടാവും, സ്നേഹമുണ്ടാവും. പറയേണ്ട ആവശ്യമില്ല. നമ്മളത് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജീവിതത്തിൽ എത്രത്തോളം അത് മൂല്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് ആലോചിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഹദീസാണ് ലാദതുഖുലുൽ ജന്നത്തി ഹത്താ തുഖ്മിനു. ലാദതുഖുലുൽ ജന്നത്തി ഹത്താ തുഖ്മിനു. നിങ്ങൾ പരിപൂർണ്ണ വിശ്വാസിയാകുന്നത് വരെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് പറയുമ്പോ വലാ തുഖ്മിനു ഹത്താ തഹാബ്ബു. മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ഒരാൾക്ക് വിശ്വാസിയുമാകുന്നില്ല. അവലാതുണ്ടാകുന്നു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചിട്ടെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞിട്ടെ, അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും, ഇഷ്ടമുള്ളവരാകും. കൂട്ടത്തിലാണ് ഈ ചോദിക്കുന്നത്. പിന്നെ അവിടെ സംശയമില്ല. നമ്മളതുപോലെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് മാത്രമേയാണ് ഞങ്ങൾക്കൊന്ന് ചെയ്യാൻ പറയ അത് പറഞ്ഞേ റസൂലേ. ആവേശമാണ്, കേൾക്കാൻ ആവേശമാണ്. ഇവിടെ പറഞ്ഞ പ്രവാചകർ പറഞ്ഞു വെച്ച മുഖവില ശ്രദ്ധേയമാണ്. എന്താണ് പ്രവാചകർ പറഞ്ഞത്? നിങ്ങൾ മുഗ്നയായാലേ സ്വർഗത്തിൽ പോകൂ, മുഗ്നയാണെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടണം, പരസ്പരം ഇഷ്ടപ്പെടാതെ മാർഗം പറഞ്ഞിട്ടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം പറഞ്ഞിട്ടെ എന്നാണ് അർത്ഥം. കാരണം ഈ കാര്യങ്ങൾ ചെയ്താൽ പരസ്പരം സ്നേഹമുണ്ടാവും. നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടായാൽ നിങ്ങൾ വിശ്വാസിയാവും, വിശ്വാസിയായാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും.
അങ്ങനെ മുഖവരെ ചോദിക്കാൻ സ്വർഗത്തിൽ പോകാനുള്ള അവസരം ചോദിക്കുമ്പോ സഹാബത്ത് സംശയ വേഗം ചോദിക്കാൻ എന്താണ് റസൂലെ കാര്യം പറയണം. റസൂൽ പറഞ്ഞത് അക്ഷുസലാമയിലേക്കും നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ അവിടെ പ്രചരിപ്പിക്കുക എന്നാണ് വാക്ക്. ആ വാക്ക് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി കൂടി അത് സങ്കല്പിക്കുക, വിചാരിക്കുക, ഇതല്ല ഇതിന് എത്ര ആകർഷണം നടത്തിയതെന്ന് എനിക്ക് അറിയില്ല. ഇവരെല്ലാവരും മറ്റൊരു പരിപാടി വലിയ സ്നേഹ പരിപാടി നടക്കുകയാണെങ്കിൽ എത്ര പ്രചരണം നടത്തുന്നവർ പത്രങ്ങളിൽ പ്രചരിപ്പിക്കും, പത്രങ്ങളിലൂടെ പ്രചരിപ്പിക്കും, നോട്ടീസ് അടിക്കും, കത്തടിക്കും, മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തും, ഫ്ലക്സുകൾ തൂക്കും, അങ്ങനെ ധാരാളം രീതികളോടെ പ്രചരിപ്പിക്കും. അങ്ങനെ ഈ സലാമിനെ നമ്മൾ പ്രചരിപ്പിക്കണം. കാണുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രോഗ്രാമിനെ കുറിച്ച് ഇന്ന് വൈകുന്നേരം പരിപാടിയിൽ വരണം എന്ന പോലെ സലാമിനെ കാണുന്ന മനുഷ്യരോട് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനപ്പുറം കത്തേരുമായി എഴുതി കൊടുത്തേക്കണം, ഫോമിലിക്കുമ്പോൾ ദൂരെ പറയണം. അങ്ങനെ എല്ലാ സമയത്തും സലാമിനെ മനുഷ്യൻ പ്രചരിപ്പിക്കണം എന്ന് ചോദിക്കും. റസൂലുമായി ഈ ഹദീസ് കേട്ടിട്ട് ചെയ്ത മഹാന്മാരുടെ ചരിത്രം നമുക്കറിയാം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന ചരിത്ര ദൈവത്തിൽ കൊടുത്ത പേര് പ്രവാചകരുടെ സുന്നത്തുകളെ എല്ലാം അപ്പടി അനുസരിച്ചാൽ എന്ന് ഒരാൾക്ക് ചരിത്രത്തിൽ പേരിട്ടില്ലെങ്കിൽ അത് എന്തോ ചെയ്തിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എവിടെ കാല് വെച്ച് അവരെ നോക്കിക്കാലെടുക്കും, അതിന് അർത്ഥമില്ല. റസൂൽ എവിടെ കാല് വെച്ച് അവർ തന്നെ കാലെടുക്കുന്ന ഒരു അർത്ഥമില്ല. എന്നാലും ഞാൻ അത്രത്തോളം നമ്മളെ പിൻവച്ചുന്നു എന്ന് പറഞ്ഞാണ് എന്നെയാണെങ്കിൽ ചെയ്യുന്നത്. ആധുനിക മനഃശാസ്ത്രം, ആധുനിക മനഃശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന NLP പ്രോഗ്രാം എന്നൊക്കെ പറയും. NLP പോലെയുള്ള വലിയ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം, വിജയിച്ച ആളുകളെ അനുസരിക്കുക, പിന്തുടരുക, അവരെ അനുധാവനം ചെയ്യുക എന്നാണ്. അവരെ അനുകരിക്കുക, വിജയിച്ച ആളുകൾ ചെയ്യുന്നത് പോലെ അനുകരിക്കുക, അതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ളത്. നമ്മൾ വലിയ പ്രഭാഷകനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലോകത്തെ നല്ല പ്രഭാഷകൻ എങ്ങനെയാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അതുപോലെ ചെയ്താൽ മതി. നമ്മൾ നല്ലൊരു അഭാവത്തിന് അടിമയാവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലോകത്ത് നല്ലത് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യരെ പിന്തുടർന്നാൽ മതി, അനുകരിച്ചാൽ മതി. നമ്മളതുപോലെ ആകുന്നത് ഇന്നത്തെ ലോകത്തെ പുതിയ ശാസ്ത്രം പറയാം. ഇതൊരു പറഞ്ഞുവെച്ചാൽ നിങ്ങൾ എന്നെ പിൻപറ്റും, പിൻപറ്റിയാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. ലോകത്തെ അലിൻസാനിൽ കാണിൽ പരിപൂർണ മനുഷ്യൻ, എല്ലാവരെയും മനുഷ്യൻ എന്ന് പറയാവുന്ന ഒറ്റ വ്യക്തി ആ പരിപൂർണതയുടെ ഒരു അംശം നമുക്ക് ലഭിക്കണമെങ്കിൽ സുന്നത്തുകളെല്ലാം ചെയ്യലാണ് മാർഗം എന്ന് മനസ്സിലാക്കിയ അബ്ദുല്ലാഹിബ്നു ഉമർ എത്രത്തോളം ചരിത്രം പറയുന്നു. ഒരു വഴിയിലൂടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നു പ്രവാചകർ നടന്നു പോയപ്പോ തലകുനിച്ചാണ് പോയത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ശേഷം ആ മരം വഴിയോർക്കുന്ന വെട്ടിയതിന് ശേഷവും തന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം എബിനുമാർ അതേ വഴിയിലൂടെ പോയപ്പോ കൃത്യമായി ആ മരക്കൊണ്ട് തൂങ്ങിയിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ തലകുലിച്ചുപോയി. ചരിത്രത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് കിട്ടിയത് നിത്തമിസുന്ന എന്ന്. സുന്നത്തിന് അപ്പടി അനുസരിച്ച ആളുകൾ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള എബിനുമാർ റളിയല്ലാഹു ഈ ഹദീസിനെ സമീപിച്ചു. അദ്ദേഹം പറയുന്നു, ചരിത്രം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബൂതുഫൈൽ റളിയല്ലാഹു എല്ലാ ദിവസവും രാവിലെ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് അബൂതുഫൈൽ റളിയല്ലാഹു എത്തിയാൽ ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ് ഞങ്ങൾക്ക് പോയില്ലേ ചൊല്ലും. എന്നും അബൂതുഫൈൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നോടനെ പറയുന്നത് ഞങ്ങൾക്ക് പോയില്ലേ ചൊല്ലിക്കും എന്നെന്താ ചെയ്യുന്നത്, രണ്ടുപേരും കൂടിയിട്ട് ഒന്നിച്ച് അങ്ങാടിയിലേക്ക് നടക്കുകയാണ്. ആ കാലത്തെ മദീനയിലെ അങ്ങാടി എവിടെയാണോ ഏറ്റവും വലിയ അങ്ങാടി ഉള്ളത് അവിടേക്ക് നടക്കുകയാണ്. അങ്ങാടി നടന്നു പോകും, അങ്ങാടിയുടെ ദേവാലയങ്ങളിലൂടെ ഇങ്ങനെ നടന്നു പോകും. വഴിയിലുള്ള കച്ചവടങ്ങളിൽ വില ചോദിക്കൂല, ഒരു സാധനം വില കൊടുത്ത് വാങ്ങില്ല. അങ്ങാടിയുടെ ചായക്കടയിലേക്ക് ചായ കൊടുക്കുന്ന പരിപാടി ഒന്നുമില്ല. വെറുതെ അങ്ങാടിയുടെ നടക്കും തിരിച്ചുപോയി. ഇത്രയും എല്ലാ ദിവസവും ഇതാക്കിയത് എല്ലാ ദിവസവും അടുത്തുപോയെല്ലാരും ഇരുന്നു പറഞ്ഞാലും വീട്ടിൽ വരുന്നു എന്തെങ്കിലും നടക്കുന്നു തിരിച്ചു വരുന്നു ഇത്രയും നടക്കുന്നു എല്ലാ ദിവസവും തന്നെ. മഹാനായ മാലിക് ഇമാം മാലിക് റളിയല്ലാഹു തന്നെ ഗോത്രയിൽ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ പറയുന്നത്. വെറുതെ കെട്ടിച്ചമച്ചതാണ് തെറ്റിദ്ധരിക്കുന്നത്.
ആ ചരിത്രം പറയുന്നു, ചരിത്രം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അബൂതുഫയ്യലിനാളുന്നു ഇബ്നു മർദാനെ വീട്ടിൽ വന്നപ്പോൾ ഇബ്നു മർദാൻ സാധാരണ പതിവ് പോലെ പറഞ്ഞു എന്നാൽ നമുക്ക് പോവില്ലേ. ആ സമയത്ത് തിരിച്ച് അബൂതുഫയ്യലിനാളുന്നു പറഞ്ഞു, വേണ്ട, എന്തിനാ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നത്? ഇന്നേ വരെ നിങ്ങളെ കൂടെ ഞാൻ അങ്ങാടിയിലേക്ക് വന്നിട്ടൊരു സാധനം നിങ്ങൾ വില ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരു സാധനം വാങ്ങിയത് കണ്ടിട്ടില്ല, ഒരു സാധനത്തിന്റെ വില ചോദിച്ചിട്ടില്ല, ഇതുപോലത്തെ കച്ചവടം നോക്കി നിന്നിട്ട് പോലുമില്ല. ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പോലും നിങ്ങൾ ചെയ്യാറില്ല. പിന്നെന്തിനാ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും നമുക്ക് ഈ വീട്ടിൽ ഇവിടെ വെച്ചുകൊണ്ട് സംസാരിക്കാം. ഇവിടെ വെച്ചാൽ പറഞ്ഞാ പോലെ എന്ന് ചോദിച്ചപ്പോ ഇവരെ മറന്നിയുള്ള അവർ മനസ്സിലായത് അപ്പോഴാണ്, എന്റെ സുഹൃത്തിന് എന്തിനാണ് ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ ഒരു ചെറിയ തമാശയിൽ അദ്ദേഹം പറഞ്ഞു, പ്രതികരിച്ചു, സാധാരണ ഇത്രയും നേരായിട്ട് ഇതൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്ന രീതിയിൽ ഒരു ചെറിയ പ്രയാസം അദ്ദേഹം പറഞ്ഞു. ഞാൻ അപരപത്തും വലിയ വയറുണ്ടായിട്ടില്ല, ബുദ്ധി വേണം എന്നാണ് ഇതിന്റെ അർത്ഥം. യാതലോകം എന്ന് പറഞ്ഞാൽ വലിയ വയറുള്ള മനുഷ്യ, കുമ്പയുള്ള മനുഷ്യ, കുമ്പ വരെ ഒരുമിച്ചിട്ട് കാര്യമില്ല, തലച്ചോറുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എന്നൊരു പറഞ്ഞു കൊടുത്തു, ഞാൻ അങ്ങാടിയിലേക്ക് പോയത് എല്ലാ ദിവസവും പോയത് സാധനങ്ങളുടെ വില ചോദിക്കാനല്ല, സാധനങ്ങൾ വാങ്ങാനല്ല. അസുഖങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇസ്ലാമെ നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം, അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്ന നേരത്തെ ഹദീസിനെ ചോദിച്ചു, ഓതി കൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഞാനും നിങ്ങളും ഈ വീട്ടിലിരുന്നാൽ നമുക്ക് ആളുകളെ കണ്ട് സലാം പറയാൻ അവസരം കിട്ടുമോ എന്നാണ് ചോദിച്ചത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക നമ്മളെ കുറിച്ച്. ഇവിടെ സലാം പറയാൻ വേണ്ടി ആളുകളുടെ സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോയി കണ്ട് സലാം പറഞ്ഞു. ഒരു സുന്ദരത്തിനെടുക്കാൻ വേണ്ടി സലാം അറിയാതെ സുന്നത്ത് ധാരാളം പ്രചരിപ്പിക്കാൻ വേണ്ടി അതിന്റെ സ്വർഗപ്രവേശനത്തിന്റെ മാർഗമാണ് തിരിച്ചറിഞ്ഞ് അമ്മാളികളിലൂടെ നടന്ന് സലാം പറഞ്ഞു വേണ്ടി. നമ്മൾ സലാം പുതുവരക്കേണ്ട ആവശ്യമില്ല, നേരെ മുന്നിലേക്ക് വരുന്ന മനുഷ്യരോടൊന്ന് പുഞ്ചിരിച്ച് സലാം പറഞ്ഞാൽ മതിയായി. എത്ര പേരും ജീവിതത്തിൽ ചെയ്യാം. തന്മുറ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആഗ്രഹിക്കുന്ന സ്നേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ വഴിയിൽ ഭാര്യയെ കാണുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വാതിൽ തന്നെ ഭാര്യയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാണുമ്പോൾ, പെൺകുട്ടികളെ ആൺകുട്ടികളെ സഹോദരന്മാരെ ദേശം ഉമ്മയെ ഉപ്പയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് മനസ്സുകൊണ്ടെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? അത് സാധിച്ചില്ലെങ്കിൽ കുടുംബബന്ധങ്ങളിൽ വിള്ളലുകൾ പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല. അത് സാധിച്ചതിന് ശേഷം കുടുംബബന്ധങ്ങളിൽ വിള്ളലുകളിൽ അന്ന് നിങ്ങൾ പറയണം, അതിന് പരിഹാരം കാരണം നൽകേണ്ടത്. സംഭവിക്കുകയില്ല, ഇത് ചരിത്രമാണ്, ചരിത്രമാണ്. അനുഭവങ്ങൾ ധാരാളമുണ്ട്, ഞാൻ പറയാം, വഴിയെ പറയാം. ഒന്നാണ് ഞാൻ പറഞ്ഞത് സലാം പറയുക എന്നുള്ളത്. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വന്തം മകനെ കണ്ട് അസ്സലാം അലൈക്കും എന്ന് പറയാൻ പറ്റുന്നില്ല? ലോകത്തെ ഏത് മനുഷ്യനെ കണ്ടും സലാം പറഞ്ഞ് കൈപ്പിടിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കാർ കണ്ടാ കൈപ്പിടിക്കാൻ നമുക്ക് മടിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ സ്വന്തം വീട്ടിലെ സ്വന്തം മകനെ കണ്ട് കൈപ്പിടിക്കുന്നത് എന്താണ് നമുക്ക് പ്രശ്നം? മകൻ നമ്മിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഉപ്പയെ മറ്റൊരു രീതിയിൽ കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു രക്ഷിതാവുള്ള ബോധം നമ്മളല്ലാതെ മാറ്റിയിരിക്കുകയാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്തൊരു ഭീകര വസ്തു എന്ന രീതിയിൽ മക്കൾ പോലും ചിന്തിക്കുന്ന സമയമാണ്. മക്കൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് പരാതികൾ ചെറിയ മക്കൾ സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും മദ്രസയിലും പഠിക്കുന്ന കുട്ടികൾക്ക് പറയാനുണ്ടാവും. കേൾക്കണം, നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രവാചകർ സ്വന്തമാണ് പുലിസ്ഥലമാ തങ്ങളുടെ ശൈലിയതാണ്. ചെറിയ മക്കളാണെങ്കിലും വഴിയോരത്തോടെ നടന്നു പോകുമ്പോൾ കഴിക്കുന്ന മക്കളെ കണ്ടാൽ അവർ ഇങ്ങോട്ട് സാമ്പലയാക്കാൻ ഇതാണ് ശൈലി. നമ്മളാരെയും കത്തി നിൽക്കാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, നമ്മൾക്ക് ഇന്നു മുതൽ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്ന ആളുകളോട് സലാം പറയാൻ സാധിച്ചാൽ ഞാൻ ഉറപ്പുകയായിരുന്നു. റസൂലുമായ ഒരു ഹദീസാണ്. ജീവിതത്തിൽ സ്നേഹമുണ്ടാവും, മക്കൾക്കും കുടുംബത്തിലും മറ്റുള്ള ആളുകൾക്കിടയിലും സ്നേഹമുണ്ടാവും. സ്നേഹമുണ്ടാവാതെ ഒന്നാമത്തെ മാർഗമാണ് സലാം പറയുക. ധാരാളം കാര്യങ്ങളുണ്ട്, അതിനൊന്നാണ് ഞാൻ പറഞ്ഞത് സലാം പറയുക. സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, കുടുംബങ്ങളോട് ഒരു മനുഷ്യനെ കണ്ടുമ്പോൾ കാണുമ്പോൾ ആദ്യമായിരുന്നു സലാം പറയൽ, അസ്സലാം അലൈക്കും എന്ന് പറയൽ. ലോക ചരിത്രത്തിൽ ഇതിനോട് തുല്യമായൊരു വാക്ക് ഒരു അഭിനസംബോധന വേറെ നമുക്ക് നടക്കാൻ പറ്റും. വേറെ ആ പാശ്ചാത്യ സംസ്കാരം അനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
അല്ലെങ്കിൽ നമസ്തേ എന്നൊക്കെ പറയാം. പക്ഷേ ഓരോന്നിന്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയണം, സമയം നമ്മൾ തിരിച്ചറിയണം. ഒരു പിതാവ് വേണപ്പെട്ട് ദുഃഖിതനായി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് മാനസികമായ ടെൻഷൻ അനുഭവിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ആ വിയത്ത് കാണാൻ നമ്മൾ കയറി ചെല്ലും, അവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ശരിയാവില്ല. മറിച്ച് പറയുന്നത് നിനക്കറിയുന്നവരോട് പറയാത്തവരോട് കണ്ടൊരു മനുഷ്യനെ കാണുന്ന സമയത്ത് അന്വേഷിക്കണ്ട, അറിയണോ അറിയാത്താളോ പോകട്ടെ, സലാം എന്ന് പറയാതെ എന്നിട്ട് ബാക്കി ഒന്നും സംഭവിക്കുക. അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമല്ലേ. ആദ്യം സലാം പറയണം, അവനാണ് ഏറ്റവും ഉത്തമൻ. ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നവൻ അവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് നമ്മൾ ആലോചിക്കുക. ലോകത്തെ സ്നേഹബന്ധങ്ങളുടെ തകർച്ചകൾക്ക് പരിഹാരം, ഒന്നാമത്തെ പരിഹാരം മനസ്സിലാം വഴിയ. ഇനിയും ഒരുപാട് വേണം. ഈ ഒരു സംസ്കാരമാണ് നമ്മൾ ഇതൊന്നും എടുത്തു മാറ്റിയത്. നല്ലൊരു സംസ്കാരമാണത്. ഇത് നമ്മൾ എടുത്തു മാറ്റി. ഒടുവിലുള്ള ചരിത്രം ഞാൻ പറഞ്ഞു. ഈ രീതിയിൽ സലാം പറഞ്ഞിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് നമ്മൾ എത്രത്തോളം വ്യത്യസ്തരായി എന്നതാണ് നമ്മുടെ പ്രശ്നം. ഒന്ന്, ഇനി നമ്മൾ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങൾ തകരാതിരിക്കാൻ മറ്റൊന്ന് പറയേണ്ടത്, മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാണ് നമ്മുടെ വീട്ടിൽ സ്നേഹമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു മാർഗം ഒന്നിച്ച് ഭക്ഷണം കഴിക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? സ്വയം ആലോചിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ സാധാരണ രീതിയിൽ കാണുന്നു, ഒരാൾ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, മറ്റൊരാൾ 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, വേറൊരാൾ 10 മണിക്ക്, അതിനിടയിൽ ഒരാൾ വേറെ മൂല, അപ്പുറത്ത് വേറെ മൂലയിൽ വേറൊരാള്, അങ്ങനെ തോന്നിയ സ്ഥലത്ത് നിന്ന് തോന്നിയ സമയത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ പോകുന്നതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധത്തിൽ തകർച്ച വരികയാണ്. പ്രവാചകളുടെ ചരിത്രം അവലംബിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പ്രതിഫലം, അതിന്റെ വർഗത്ത്, അതിന്റെ മഹത്വം വേറെ ഒന്നിനും കിട്ടുന്നില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയേണ്ട ആവശ്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്താണ്. ഉദാഹരണം പറയും, എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. എന്നോട് ഇതുപോലെ ഒരു പ്രശ്നവുമായിട്ട് വന്ന ഒരാൾ വീട്ടിലെ രണ്ട് മക്കൾ തമ്മിൽ എപ്പോഴും അടിപിടിയാണ്. രണ്ട് മക്കളാണ് ജ്യേഷ്ഠനും അഞ്ചനും, രണ്ടും തമ്മിൽ എപ്പോഴും അടിപിടിയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന അന്തരീക്ഷം പോലെ തന്നെ ഏത് ചെറിയ കാര്യങ്ങൾക്ക് ഇവർ തമ്മിൽ അടിപിടിയാണ്. ആ വീട്ടിലെ ഉപ്പ ഒരു ദിവസം ഒരു പരിഹാരം ചോദിച്ചു. വെറുതെ ഒരു പരിഹാരം, വല്ല മനഃശാസ്ത്രപരമായിട്ടോ എങ്ങനെയൊക്കെ ഇസ്ലാമിയായിട്ടോ നിങ്ങളുടെ പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഉത്തരവിതാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഇന്ന് മുതൽ ഒരൊറ്റ തലികെടുത്തിട്ട്, അത്യാവശ്യ വലിപ്പമുള്ള ഒരു തലികെടുത്തിട്ട് അതിലേക്ക് ഭക്ഷണം മുഴുവൻ വെച്ച് ഒന്നിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കൾ 4 പേരും തന്നെയാണ് പറഞ്ഞത്, ബാക്കി 4 മക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. എന്നാൽ ഇതിന് പരിഹാരം ഉണ്ടാകും, ഒരാഴ്ച കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് ഒന്ന് പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ പറഞ്ഞു അദ്ദേഹത്തിന്റെ അനുഭവം. 3 കാര്യങ്ങളാണ് വ്യക്തമായ 3 കാര്യങ്ങൾ എന്നോട് ബോധ്യപ്പെടുത്തി. ഒന്ന്, ഞാൻ അങ്ങനെ ഭക്ഷണം കഴിച്ച ഒരാഴ്ച ഭക്ഷണം കഴിച്ചതിനുള്ളിൽ ഇടയിലുണ്ടായ അത്ഭുത സംഭവങ്ങൾ 3 എണ്ണം അദ്ദേഹം പറയുക. ഒന്ന്, ഞാൻ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ചിക്കൻ പീസൊക്കെ ഉള്ള നല്ലൊരു ദിവസമായിരുന്നു. ചിക്കനൊക്കെ കറി വെച്ചിട്ടുണ്ട്. ആ കറിയൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ലൊരു പീസ് കിട്ടിയപ്പോ, ഞാൻ ഉപ്പയാണ്, ഉപ്പയായിരുന്നു എനിക്ക് നല്ലൊരു പീസ് കിട്ടിയപ്പോ ഞാൻ തൊട്ടടുത്തിട്ടായിരുന്നു എന്റെ മൂത്തമകൻ ആ പീസ് കൈമാറി. സാധാരണ ഉപ്പാക്കും ഉമ്മാക്കും മക്കളുടെ സ്നേഹത്തിന്റെ ഭാഗമായി നല്ലൊരു കിട്ടുന്ന ചെടി കുട്ടിക്കോടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ എന്താ പറയുക. മക്കൾക്ക് ഞാൻ കഴിക്കുന്നതിന് പകരം എന്റെ മകൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് എന്റെ മൂത്തമകൻ കൊടുത്തു. മൂത്തമകൻ ഞാനത് കൊടുത്തു എന്നൊരു കാരണത്താൽ, ഉപ്പ് തന്നത് എന്ന കാരണത്താൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഇത് കൊടുക്കണമെന്ന് ബോധം വന്ന് മൂത്തമകനും അറിയാതെ തൊട്ടടുത്ത ആൾക്കാർ വാസി ഒന്നിച്ചു ഒരൊറ്റ പാത്രത്തിന് ചുറ്റുപോയിരിക്കാൻ 4 മക്കളൊരു ഉപ്പയും ഒരു ഉപ്പയും, അതിൽ ഉപ്പ കൊടുത്തു വലിയ മകനെ, വലിയ മകൻ തൊട്ടടുത്ത മകൻ കൊടുത്തു, അത് കൊണ്ട് നീങ്ങി അടുത്ത മകന്റെ അടുത്തേക്ക്. പിന്നെ വരുന്നത് 2 വയസ്സുകാരനാണ്, ഏറ്റവും ചെറിയ കുട്ടി 2 വയസ്സാണ് അദ്ദേഹം പറഞ്ഞത്. ആ 2 വയസ്സുകാരനായ കുട്ടിയുടെ അടുത്തേക്ക് അതിന് മൂത്താവേണം നീട്ടി കൊടുത്തു. കുട്ടി എല്ലാവരും ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടപ്പോ മറ്റൊന്നും ആലോചിക്കാതെ അത് ഉമ്മാക്ക്, അടുത്ത തൊട്ടടുത്തേക്കുന്ന ഉമ്മ അത് ഭർത്താവിന് ഉപ്പാക്ക് പാസ് ചെയ്തു. അവസാനം ഞാൻ കൊടുത്തയച്ച ബീച്ച് എന്റെ അടുക്കിനെ തിരിച്ചെത്തി അത് ഞാൻ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയണം, ഈ ചെറിയ കുട്ടി 2 വയസ്സായ കുട്ടി പോലും അതിൽ ഭാഗമാക്കാവാൻ, പങ്കെടുക്കാൻ, എന്താണ് അർത്ഥമെന്ന് തിരിച്ചറിയാൻ പോലും പങ്കെടുക്കാൻ അവർ നോക്കുന്നത്. ഏറ്റവും നല്ലതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കൈമാറട്ടെ
എന്നൊരു ചിന്താഗതികളെ പഠിപ്പിക്കാൻ അറിയാതെ ജീവിതത്തിലൊരിക്കലും അങ്ങനെ ഒരു പാഠം പറഞ്ഞു കൊടുക്കാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ ഇതിനേക്കാൾ മഹത്വം വേറെ ഇവിടെ ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരും അതിന് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം നന്നായി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് ഒരു തുമ്മൽ വന്ന് തുമ്മൽ അവിടെ പോയി. ആ പോയ സമയത്ത് തൊട്ടടുത്തിരുന്ന സാധാരണ കലയിക്കാറുള്ള സാധാരണ രണ്ടുപേരും തർക്കിക്കാറുള്ള കുട്ടിയുടെ മുഖത്തേക്കും ശരീരത്തിന്റെ ഡ്രസ്സിലേക്കും ഒക്കെ ധാരാളം ഭക്ഷണാവശിഷ്ടങ്ങളാണ് ദ്രവിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സാധാരണഗതിയിൽ ഈ മനുഷ്യൻ പറഞ്ഞ അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞതാണ്. സാധാരണ ഇവരെങ്കിലും ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഇവരെയൊക്കെ നിസ്സാരമായ പ്രശ്നത്തിന് അടിഞ്ഞു കൂടിയിരുന്നതാ. പക്ഷേ അന്നൊന്നും സംഭവിച്ചില്ല. അവനാ ആയ സാധനങ്ങൾ ശരീരത്തിലേക്ക് വന്ന മലേച്ഛങ്ങളൊക്കെ തട്ടിക്കൊടങ്ങി ഭക്ഷണം കഴിക്കാൻ തുടരുകയാണ്. അത്ഭുതപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ ഈ ഭക്ഷണം തെളിച്ച മകനെ പിടിച്ചിട്ട് ചോദിച്ചു, അല്ല മകനിലേക്ക് എന്റെ പറ്റി എന്റെ പറ്റിയെന്ന്. ആ സമയത്ത് കുട്ടി പറഞ്ഞത്രേ, എന്റെ എനിക്ക് പറ്റി നിനക്ക് അറിയില്ലപ്പ, എനിക്കെന്റെ പറ്റിയാവുമല്ല അവനും അറിയില്ല. ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിന്റെ കാഴ്ചകളാണെന്ന് കാണുന്നത്. ഇനി മൂന്നാമതദ്ദേഹം പറഞ്ഞത്, അങ്ങ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചത് എന്റെ 2 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. സാധാരണ ഗതിയിൽ ഉമ്മ ഭക്ഷണം ഉരുട്ടി കടകൾ പറഞ്ഞ് മണാളനെ ഉരുട്ടിക്കൊടുത്താൽ 2 കുള കഴിച്ച് പിന്നെ അവൻ പോകും. സാധാരണ ഭക്ഷണം കഴിക്കാറില്ല, വേണ്ടത്ര കഴിക്കാറില്ല. അത് സൂപ്പറായിട്ട് കഴിച്ചത് 2 വയസ്സുകാരൻ കുട്ടിയായിരുന്നു. ഇതല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ളത്? സ്നേഹബന്ധം ഉണ്ടാവണമെങ്കിൽ ഇതിനെന്താ തടസ്സം നിയോഗിച്ചാൽ ഒന്നുമില്ല. നമ്മുടെ മനസ്സ് വെച്ച് പ്രവർത്തിക്കൽ മാത്രമേ തടസ്സമുള്ളൂ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്ക് അതിന് തടസ്സമുള്ളൂ. വരക്കത്തുന്നതിൽ ഇത് പ്രവാചകങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണല്ലോ. സഹാബത്തിന്റെയും പ്രവാചകർ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് വലിയ സാധനങ്ങൾ മാറ്റും പ്രവാചകരുടെ സ്നേഹത്തിന്റെ പേരിൽ പുതിയ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ വലപ്പം ഇവിടെ കൊടുത്തയക്കാണ്. അത് കിട്ടിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മുന്നിൽ തുറന്നു വെച്ച് കൂടെ എല്ലാവരോടും ഇരിക്കാൻ പറയുന്നു, കഴിക്കും. അതിന് ചെറിയ മക്കൾ ഇവിടെ ഉണ്ടാവും. സഹാബത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോ സഹായത്തിന് ചിലർ പറയുന്നു, ഞാൻ എന്റെ കയ്യിൽ വലത്തേ കൈ കൊണ്ട് കുറെ എടുക്കും, ഇടത്തേ കൈ കൊണ്ട് കുറെ എടുക്കും. ഇങ്ങനെ വാരി കുടിക്കുന്ന ചില മക്കളുണ്ടാവും, വലത്തേ കയ്യിൽ പപ്പട, ഇടത്തേ കയ്യിൽ പഴം, ഒക്കെപ്പാർ ഒന്നിച്ചെടുത്തിട്ട് കഴിക്കുന്ന ആളുകൾ. ഇതുപോലെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എന്നെ തടഞ്ഞിൽ പറഞ്ഞു, എന്നെ തടഞ്ഞിട്ട് പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാ വഖുൽ ബിയമീനിക വഖുൽ മിമ്മായിക. ഏ കുഞ്ഞിമോനെ, ആദ്യം ബിസിനസ് ചെയ്യണം, എന്നിട്ട് വലത് കൈ കൊണ്ട് കഴിക്കണം, നിന്റെ അടുത്ത് നിന്ന് കഴിക്കണം, 4 ഭാഗത്തൊന്നും ചെറിയിട്ടല്ല, പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്ക് വിശ്വസിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കഴിക്കുന്ന സമയത്ത് ഉപ്പൊന്നും വഴി എന്റെ ഉറക്കമൊന്ന് ചെയ്യാൻ മാത്രം മതി, പ്രശ്നങ്ങൾ തീർന്നു. ഇത് നമ്മുടെ ഗൗരവമായി കാണാറില്ല. മക്കൾ വളർന്ന് വലുതായി പിന്നീട് വിസ്മില്ലാത്തതിന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പഠിച്ചിട്ടുണ്ട്. പഠിച്ചാൽ പോലെ പ്രാവർത്തികമാക്കണം. കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ വിസ്മ ചെറിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറക്കാൻ കഴിയില്ല. അന്നൊരു പ്രശ്നത്തിന് കാരണം അറിയില്ലായിരിക്കാം, പക്ഷേ അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മറക്കുകയില്ല. നമ്മുടെ മക്കൾക്ക് പറയാൻ കിട്ടാത്തൊന്നുമില്ല. ലോകത്തെ ചെല്ലാത്ത നിദ്രകളില്ല, പറയാത്ത പാട്ടുകളില്ല, സിനിമാ പാട്ടുകളും ഡാൻസുകളും ഒക്കെ അവർക്കറിയാം. എല്ലാ നിമിഷങ്ങൾ കൊണ്ട് നടപ്പാടാക്കി പാടാറും ഡാൻസ് ചെയ്യാറും നമ്മൾ കാണുന്നതാണ്. നേരെ ചെന്നുകൊണ്ട് നമുക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആദ്യമായി നിങ്ങളുടെ മക്കളുടെ വായ ഉദ്ഘാടനം ചെയ്യേണ്ടത്, നാവിലെ സംസാരം ആദ്യം നടക്കേണ്ടത്, ഉദ്ഘാടനം നടക്കേണ്ടത് എന്ന പദമാണ്. അത് പറയാൻ കിട്ടുന്ന കുട്ടികൾ ലോകത്ത്, ഈ പറയാൻ കിട്ടാത്ത കുട്ടികൾ ലോകത്ത് ഇല്ല എന്ന് വേണ്ടി പറയാം. കാരണം ഇത്രത്തോളം നാവിന് സിമ്പിളായിട്ട് പറയാവുന്ന വാക്കുകാരുണ്ടോ? മഹറജ് പ്രശ്നം വരുന്നില്ല. സിമ്പിളായിട്ട് നാവൊന്ന് ചെറിയ അനക്കാൻ മതി, അതിനപ്പുറം കളി നെറ്റിയായ മാർഗങ്ങൾ മക്കൾ പഠിച്ചു വളരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ബിസ്മില്ലാ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നില്ല? നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റണം, വീട്ടിലെ സാഹചര്യം മാറ്റണം, ഇതിനനുസരിച്ച് സെറ്റപ്പ് ചെയ്യണം.
എന്നിട്ട് മക്കളും ഭാര്യയും കുട്ടികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി വരണം, അവരുടെ സ്നേഹം തന്നുണ്ടാകും. ഞാൻ ഉറപ്പു പറയുന്നു, അവരുടെ സ്നേഹം തന്നുണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മുസ്ലിമിന്റെ സംസ്കാരമായി സ്നേഹബന്ധത്തിന്റെ കാരണമായി പഠിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മളും നമ്മുടെ മക്കളും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ജീവിതം മുഴുവൻ ആരാധനയാണ്, വിവാദത്താണ്. നല്ല കാര്യങ്ങളിൽ വളരെ മുന്തിക്കണം, നമ്മൾ പഠിച്ചതാണ്. നല്ല കാര്യങ്ങളിൽ വളരെ മുന്തിക്കണം എന്ന് പഠിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ സുബൈൻ സ്റ്റേറ്റിനാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അവർ ഷർട്ട് ധരിച്ചു. ആ ഷർട്ടിട്ടപ്പോ ആദ്യം ധരിച്ച ഏത് കൈ? സ്വാഭാവികമായിട്ട് മിക്കവാറും ആളുകൾ ഉത്തരം ഇടത്തെ കൈ എന്നായിരിക്കും. കാരണം നമ്മൾ വരങ്കയ്യന്മാരായിപ്പോയി. വരങ്കയ്യന്മാരായി പോയി നമ്മൾ വനതയും സ്വാധീനം കൊണ്ടുള്ളവരാണ്. സ്വാഭാവികമായിട്ട് നടത്തേ കയ്യിൽ ഷർട്ട് പിടിച്ച് ഇടത്തെ കൈയാണ് ആദ്യം ഇടാൻ സാധ്യത. എന്നിട്ട് വലത്തെ കൈകളുടെ കുറയൂടെ എടുത്ത് വലത്തെ കഴിയും. കാരണം പ്രയാസപ്പെട്ടത് ഇടാൻ വലുതയാണ് ഏറ്റവും സൗകര്യം. നമ്മൾ പാൻസ് ധരിച്ചപ്പോൾ എങ്ങനെ ധരിച്ചു? തുണിയെടുത്തപ്പോൾ ഏത് ഭാഗത്തെ ആദ്യം കുറച്ചു? വലത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കാൻ വളരെ ശ്രമിച്ചില്ല. ഇങ്ങനെ ഓരോ നിമിഷവും അറിയുന്നു പ്രവർത്തിച്ചാൽ മുഴുവൻ വിവാദത്താണ്, ജീവിതം മുഴുവൻ വിവാദത്താണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ സമയം ഒരുപാടാണ്, നല്ല കാര്യങ്ങൾക്ക് സമയം വളരെ കുറവാണ്. ഈ കുറഞ്ഞ സമയത്ത് പഴയ കാലത്ത് സമുദായത്തിൽ നമ്മൾ പഠിച്ചല്ലോ, 1000 വർഷം പ്രബോധനം നടത്തിയ ലൂഥ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായം ഒരുപാട് വർഷം ലോകത്ത് ജീവിച്ചു. 500 വർഷങ്ങൾ ആയുസ് ലഭിച്ചവർ, നമുക്ക് ഒരു 50 വയസ്സ് കുട്ടിപ്രായവും വാർദ്ധക്യപ്രായവും വയസ്സ വളരെ കുറഞ്ഞ കാലം. ഈ കുറഞ്ഞ കാലത്ത് ഒരുപാട് ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അറിഞ്ഞ് ചെയ്യണം, അറിഞ്ഞ് പ്രവർത്തിക്കണം, അതിനെല്ലാം വിവാദത്താക്കി മാറ്റണം. കയ്യാമിന് സുന്നത്ത് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സുന്നത്താണ്? ഈ സുന്നത്തിൽ വളരെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടി ആണുങ്ങളാണല്ലോ, ലോകത്തെ ഫാഷൻ അനുസരിച്ചുകൊണ്ട് പുതിയ പുതിയ മുദ്രങ്ങളും പുതിയ പുതിയ വാച്ചുകളും ഇറങ്ങുമ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ചെയ്യാറാണ്. കടയിൽ കൂടി ഇരുമ്പിന്റെ സ്റ്റീലിന്റെ മുദ്രം വാങ്ങി എത്ര റിങ്ങുകളാണെങ്കിലും കയ്യിൽ ധരിക്കാൻ അവർ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, ജീവിത കാലം മുഴുവൻ ഒരു മനുഷ്യൻ ധരിച്ച് നടിക്കുന്നവരെ അവർ സുന്നത്തേക്കാൾ ഒരു മാർഗമാണ്. വലത്തെ കയ്യിലെ ചെറുകളിൽ ഒരു സുന്നത്തായ ഒരു വലിയ മുദ്രം ധരിക്കണം. എത്ര പേര് ധരിച്ചിട്ടുണ്ട്? എത്ര പേര് ധരിച്ചിട്ടുണ്ട്? ഇത് നമുക്ക് നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്കുള്ള കണക്കല്ലേ? നമ്മളാരും കണക്ക് കൂട്ടാതെ നമ്മളാരും വേറൊരു പ്രവർത്തനത്തിനുള്ള സമയം കണ്ടെത്താതെ ഇതിനുവേണ്ടി പ്രത്യേക ഉപയോഗിക്കാൻ കിട്ടുന്ന കാര്യമില്ലേ? എന്തുകൊണ്ട് 100 രൂപയോ 100 രൂപയോ കൊടുത്താൽ ഒരു വലിയ മുതൽ വലത്തെ കയ്യിൽ ചെറുകളിൽ ധരിച്ചുകൂടാ? സുന്നത്തല്ലേ? പുരുഷന്മാർക്ക് സുന്നത്താക്കിയതല്ലേ? അത് നമുക്ക് സാധിച്ചില്ലെങ്കിലും പലപ്പോഴും പുതിയ പുതിയ ഫാഷനിറങ്ങുന്ന അറിവുകൾ അതേതൊക്കെ മോഡലാണെന്ന് ധരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഇത് നമുക്ക് കഴിയുന്നില്ല? ചിന്തിക്കണം. വെറുതെ നമ്മൾ അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക, ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ പ്രതിഫലം. നാളെ കാലത്ത് ലോകത്തൊന്നാമത്തെ തിരിച്ചു ചെല്ലുമ്പോ അവരുടെ മനുഷ്യർക്കൊന്ന് നേരെ നൽകപ്പെടും. വലതു കയ്യിൽ ഇടത്തേക്ക് നൽകപ്പെടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വലതു കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ആ കിതാബ് വാങ്ങിയിട്ട് നമ്മളിങ്ങനെ അത് വായിക്കുമ്പോ തലമുറ അവസാനം വരെ നോക്കുമ്പോ മനുഷ്യൻ അനുഭവത്തോടൊപ്പം കിതാബാണ് വലുതും ചെറുത്തും ഒന്നും വിട്ടുപോയിട്ടില്ല പ്രശ്നേ എന്ന് മനുഷ്യർ പറയുന്നത്. നമ്മൾ ചെയ്ത വളരെ നിസ്സാരമായ, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതിയ ചില കാര്യങ്ങൾ വരെ അതിന് കാണണം. അപ്പൊ നമുക്ക് ബുദ്ധിപ്പെടാൻ ഒന്നും വിട്ടുപോയിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് അവിടെ നമുക്ക് ആ കിതാബ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലുത് മക്കളെ ഉണ്ടാകും. അതിന് കഴിയണമെങ്കിൽ ജീവിതം അറിഞ്ഞുപയോഗിക്കണം, ഓരോ നിമിഷവും അറിഞ്ഞുപയോഗിക്കണം. ഞാൻ പറഞ്ഞു, ആദ്യം മുതലേ നമ്മുടെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിഞ്ഞുപയോഗിക്കണം. ജോലി ചെയ്യുന്ന വിവാദത്താണ്, ജോലി ചെയ്യുന്ന മക്കളെ നടത്താൻ വേണ്ടി വിവാദത്താണ്. അങ്ങനെ ഓരോ കർമ്മങ്ങളും വലത് കഴിഞ്ഞ വലതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞപ്പോ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ, ഷർട്ട് ധരിക്കലും പാൻസ് ധരിക്കലും തുണി ധരിക്കലും എന്ന് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ടോ? ബ്രഷ് ചെയ്യുമ്പോൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്തപ്പോ ഏത് ഭാഗത്താണ് ആദ്യം ബ്രഷ് പോയത്? ഏത് ഭാഗത്തേക്ക് ആദ്യം ബ്രഷ് പോയത്? എന്തായാലും ഇടത് ഭാഗമായിരിക്കും. വലത്തേക്കൊരു പിടിച്ചിടത്തോട്ടാണെന്ന് തിരിച്ചിട്ടുണ്ടാവുക? ആലോചിക്കാറില്ല. ഒന്ന് തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ അതൊരു പ്രതിഫലമാണ്, അതൊരു പുണ്യമാണ്.
അങ്ങനെ ഓരോ കർമ്മങ്ങളും ഓരോ കർമ്മങ്ങളും സത്തെടുമ്പോഴും കുളിക്കുമ്പോഴും വലതുഭാഗം കാലിൽ വെള്ളം പാരിച്ചിരുന്നെങ്കിൽ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഓരോ കർമ്മങ്ങളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പുണ്യങ്ങളുടെ ഒഴുക്കാണ് നമ്മുടെ രേഖയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് വളരെ ഇത് നമ്മുടെ മക്കളെയും പഠിപ്പിക്കേണ്ടതാണ്. മക്കൾ ചെറിയ മക്കളെ ഞാൻ ഉദാഹരണം പറയാം, ചെറിയ മക്കള് വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ അവർ ഷർട്ടിടുന്ന സമയത്ത് ഇടത്തേ കൈ ആദ്യം കാണിച്ചിരുമ്പോ മോനെ ഈ കൈ ആദ്യം എന്ന് ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞ പതിനൊന്നാമത്തെ പ്രാവശ്യം അറിയാതെ വലത്തെ കൈ അറിയാം. ഇത് പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ള ഒരാളെന്ന് നിൽക്കാൻ പറയാം. എന്റെ കുട്ടി ഇപ്പൊ 2.5 വയസ്സാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞത്, അഭിമാനം കൊണ്ട് പറയില്ല, ഉദാഹരണം പറയാം. നടക്കുമെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ എന്റെ കുട്ടി ഷർട്ടിട്ട് കൊടുക്കുമ്പോ ആദ്യം കിടത്തേ കൈ കാണിച്ചിരുന്നു എല്ലാവരും പോലെ സ്വാഭാവികമായിട്ടും. പക്ഷെ ഇന്ന് വലത്തെ കൈ കാണിക്കൊള്ളു, ആദ്യം കാണിക്കൊള്ളു. കാരണം ഞാൻ കുട്ടിയെയും ഉമ്മയെയും ബോധ്യപ്പെടുത്തിയ കാര്യമായിരുന്നു അത്. അത് ശ്രദ്ധിച്ചു, തുടർച്ചയായിട്ട് ബോധ്യപ്പെടുത്തി പറഞ്ഞു കൊടുത്തപ്പോ കൃത്യമായി വലത് കൈയെ ഒരു ഫാൻസ് ഇടാൻ വേണ്ടി പ്രൊഫസർ ഇടാൻ നേരത്ത് വലത്തെ കൈ വലത്തെ കാലം ആദ്യം വരുള്ളൂ. ഷർട്ട് കൊടുക്കുന്ന സമയത്തും വേണം ആദ്യം ഇടവുക, ആദ്യം വിടത് പിന്നെ വലത്. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ഹൃദയം ശ്രദ്ധിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ മക്കൾക്ക് അത് കാണിച്ചു കൊടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോയി നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ കുടുംബത്തിലെ മറ്റങ്ങളിൽ ഇല്ലെങ്കിൽ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. അതാണ് മഹാന്മാർ പറഞ്ഞു വെച്ചത്, മക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താക്കളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണാടിയാണ് മക്കൾ എന്ന്. നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണാടിയാണ് എന്ന് ചുരുക്കം. നമ്മുടെ കണ്ണാടി നമ്മളുടെ കണ്ണാടികൾ കാണുന്ന പ്രതിബിംബം, കണ്ണാടി നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രായച്ചുകളുണ്ട്, അത് ആരുടെ കുറ്റ കണ്ണാടിയുടെ കുറ്റ നമ്മുടെ കുറ്റമോ? നമ്മുടെ കുറ്റമാണ്. നമ്മുടെ ശരീരത്തിലുള്ളതിലും പ്രായച്ചുണ്ടെങ്കിൽ കണ്ണാടികൾ കാണും. എന്നപോലെ നമ്മുടെ ശരീരത്തിലുള്ള ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ വൃത്തികളിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലൂടെ കാണും. അതിനെ കുറ്റപ്പെടുത്തേണ്ടത് മക്കളെയല്ല, നമ്മളെയാണ്. നമുക്കായിരിക്കും മക്കളെ നോക്കുന്ന ഇത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റിയതിന് കഴിയില്ല. പ്രവാചകൻ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വെറുതെ നിരീക്ഷിക്കണം. മഹാരായും ഉമറുകയുള്ളതാവും ഉമറുകയുള്ളതാവും ചരിത്രത്തിൽ പറഞ്ഞുള്ള മക്കാണ് നിന്റെ മകനെ ഏഴ് വയസ്സ് പ്രായം വരെ മക്കളെ നീ കളിക്കൂത്തുകാരനായിട്ട് അവന്റെ കൂടെ ചെറിയ കുഞ്ഞിനെ പോലെ കളിക്കണം, ആനപ്പുറത്തേറി കളിക്കണം. ഏഴ് വയസ്സ് വരെ നമ്മുടെ മക്കളോടുള്ള കളിക്കാൻ പറ്റാറുണ്ടോ? മിക്കവാറും സാധ്യത കുറവാണ്. മൂന്ന് നാല് വയസ്സായാലും 5 വയസ്സായാലും മാറ്റി നിർത്തരാം. ഉപ്പാക്ക് മകനോട് എന്തൊരു അകൽച്ചയാണ്. അതല്ലെങ്കിൽ ഏഴ് വയസ്സ് പ്രായമുള്ള മകനെ തോളിലിരുത്തി അല്ലെങ്കിൽ പുറത്തു കയറ്റി ആനപ്പുറമായി കളിക്കാൻ നമ്മുടെ വീട്ടിൽ സാധിക്കാറുണ്ടോ? പുറത്തു കയറി അസംസ്കൃതി കളിക്കാറുണ്ടായിരുന്നു, കളിക്കും കുതിരപ്പുറം ഒട്ടകപ്പുറം എന്നൊക്കെ പറഞ്ഞ് കളിക്കാറുണ്ടായിരുന്നു. നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല. തങ്ങൾ തന്നെ പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇനി വീട്ടിൽ നിസ്കരിക്കണം, സുനത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ദീർഘിപ്പിച്ച് നിസ്കരിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുക. പക്ഷേ ചെറിയ മക്കൾ അവിടുന്ന് ഇവിടുന്ന് കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ അത്തീസലാക്കി ഞാൻ നിസ്കാരം നിഷ്ക്രിയാക്കും. പറഞ്ഞായ കർമ്മങ്ങൾ വേഗം വേഗം എടുത്ത് ഒന്ന് നിഷ്ക്രിയം നിസ്കരിച്ചു തീർക്കും. എന്തിനു വേണ്ടി? ഈ മക്കളത്തേക്ക് ഓടിച്ച് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി. സ്നേഹം കാണിക്കണം, സ്നേഹം വേണം. ഏഴ് വയസ്സ് വരെ ചെറിയ കളിക്കൂട്ടുകാരനെ പോലെ, ചെറിയ കുഞ്ഞിനെ പോലെ മനസ്സുകൊണ്ട് മാറ്റാനെ കൂടെ കളിക്കണം. എല്ലാ കളികളും വെളിപ്പെടണം, കളികൾ കാര്യമാക്കി കൊടുക്കണം, നമ്മൾ വെളിപ്പെടണം. എന്നിട്ട് പിന്നെ പറഞ്ഞത് വാദ്യ ഭൂഷണ, പിന്നെ ഏഴ് കഴിഞ്ഞ് 14 കളികളുടെ കാലഘട്ടം, പിന്നീട് കഴിയാൻ കൊല്ലാം. അവനെ അതവോടിപ്പിക്കണം, നന്നാണ് അതവോടിപ്പിക്കേണ്ട കാലം, നിസ്കരിക്കാൻ പറയേണ്ട കാലം. ഏഴ് വയസ്സ് മുതലുള്ള 14 കാലമാണ് പറയണം, പറഞ്ഞു കൊടുക്കണം ഓരോ കാര്യവും. നിസ്കരിക്കാൻ അവിടെ ചെയ്യാൻ എന്ത് ചെയ്യാൻ, പിന്നെ അതവോടിപ്പിക്കണം. ഇതിനു മുമ്പ് നമ്മളെ കൂടെ ജീവിച്ചേ കാണാൻ പാടുള്ളൂ, പിന്നീടാണ് പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടം, തെറ്റിയാണെന്ന് തിരുത്തേണ്ട കാലഘട്ടം. പിന്നെ പറഞ്ഞത് വസാഹി ഭൂഷണ, പിന്നീട് അവിടുന്ന് അങ്ങോട്ട് 14 കഴിഞ്ഞ് 21 വരെയുള്ള 7 കൊല്ലം അവന്റെ ഒരു സുഹൃത്ത്, അവന്റെ ഒരു സുഹൃത്തായിട്ട് കഴിഞ്ഞുകൂടാൻ നമുക്ക് ഭക്ഷണം സാധിക്കൂ.
എന്തുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ സാധാരണയിൽ നമ്മൾ കാണുന്ന ഒരു വ്യവസ്ഥയും നമ്മുടെ മക്കൾക്ക് നമ്മളെ കൈപ്പിടിച്ച് മുട്ടാനാ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാനും നമ്മുടെ മക്കൾക്ക് കഴിയണമെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് പോകണം എന്നാ മക്കൾ പറ്റുള്ളൂ എന്ന് അറിയണം. സ്നേഹത്തോടെ ഉപ്പയോടെ ഉമ്മയോ ഒന്ന് വിളിച്ച് ആലിംഗനം ചെയ്യാൻ മക്കൾക്ക് കഴിയണമെങ്കിൽ ആ മകൻ നിർത്തി പോകാൻ തീരുമാനിക്കണം. എന്നാൽ പിന്നെ പോകുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുക അടിച്ചു പിടിച്ചിടക്കുണ്ടാവും. അതെ പോയല്ലോ നമ്മുടെ മക്കൾക്കുള്ള പ്രയാസങ്ങൾ നെഞ്ചിലേറ്റാൻ അതെല്ലാ പ്രയാസങ്ങളും ഉപ്പാട് ശരീരത്തോട് ചേർത്ത് വെച്ച് മുഖം ചേർത്ത് വെച്ച് പൊട്ടിക്കരയാൻ അവസരം ഉണ്ടാവണം, സ്നേഹത്തോട് അവസരം ഉണ്ടാവണം. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ കണ്ണാടിയായ മക്കൾ നിന്നാവണം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാധീനം. ഞാൻ പറഞ്ഞു വന്നത് സ്നേഹം ഉണ്ടാവാനുള്ള വാർത്തകളെ കുറിച്ചാണ്. സ്നേഹം ഉണ്ടാവണം, വീട്ടിൽ ഇത്തരം പഠനാന്തരീക്ഷങ്ങൾ ഉണ്ടാവണം, ജീവിതത്തിലുള്ള മക്കളുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇനി അങ്ങോട്ട് ഓരോ കാര്യങ്ങളും പഴയ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം തങ്ങളുടെ സ്നേഹബന്ധങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ധാരാളം ഉദാഹരണങ്ങളുണ്ട്, ധാരാളം ഉദാഹരണങ്ങൾ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു രാജ്യം ഭരിക്കുമ്പോ ഒരു വിദേശിയായ മനുഷ്യൻ മദീനയിൽ വരികയും ഒരു അബദ്ധവശാലി മുസ്ലിമിനെ കൊല്ലുകയും ചെയ്തു. അബദ്ധത്തിലുള്ള മുസ്ലിമിനെ മുസ്ലിമിനെ കൊല്ലേണ്ടി വന്നു. കോടതിയിൽ കേസ് വന്നു, കോടതി വിധി വിധി പറഞ്ഞു. ഈ പകരം ഈ മനുഷ്യനെ കൊല്ലാൻ വിധി പറഞ്ഞു. പകരം കൊന്ന വിദേശിയെ കൊല്ലാൻ കിസാസ് എടുക്കാൻ വിധി പറഞ്ഞു. ആ വിധി കേട്ടുകൊണ്ട് വിദേശിയായ മനുഷ്യൻ വിധി കൽപ്പിക്കാൻ നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ അദ്ദേഹത്തോട് അവസാനമായി ചോദിച്ചു, നിനക്ക് അവസാനമായി വല്ല ആഗ്രഹവുമുണ്ട്? അവസാനമായ വല്ല ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി, എന്റെ കുടുംബത്തെയും മക്കളെയും ഒന്ന് കണ്ടു പോയി തിരിച്ചു വരാനുള്ള അവസരം നൽകുന്ന ഒരാഴ്ചത്തെ സമയം തരണം. എന്നാ വിദേശി ചോദിച്ചപ്പോൾ കോടതി നിന്ന് ജഡ്ജി തീരുമാനം പറഞ്ഞു, ദേഹത്തിന് പോയി വരാം, പക്ഷേ ഒരാൾ ജാമ്യം നിൽക്കണം. ആരെങ്കിലും ഒരാളുടെ പകരമായിട്ട് ജാമ്യം നിൽക്കണം, അദ്ദേഹത്തിന് ഉറപ്പ് നൽകണം. ആ മനുഷ്യനാൽ വന്നില്ലെങ്കിൽ പകരം ജാമ്യക്കാരനെ ഉറപ്പെടുത്തും. അതിനാരെങ്കിലും തയ്യാറാണ്? കോടതി പറഞ്ഞപ്പോ മദീനക്കാരായ ആരും മുന്നോട്ട് വരുന്നില്ല. ആരും എല്ലാവരും ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മഹാനായ അബൂദർ റളിയല്ലാഹു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞത്, ഞാൻ ജാമ്യം നിൽക്കാം, ഞാൻ ആ മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കാം. സഹാബത്തിൽ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ അബൂദർ റളിയല്ലാഹു മുന്നോട്ട് വന്നപ്പോൾ കോടതിയെ തോന്നിപ്പിച്ചു, നിങ്ങൾ പ്രവാചക സഹാബിമാരിൽ നിന്ന് കാരണവന്മാരുടെ കൂട്ടത്തിൽ ബാക്കി നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയ വിജ്ഞാനം അറിവ് നഷ്ടപ്പെട്ട പോലും നിങ്ങൾ പോയാൽ അതിനപ്പോഴും നിങ്ങൾ പ്രായമേറിയ മനുഷ്യരാണ്, നിങ്ങളതിനെ മുന്നോട്ട് വരണം, നിങ്ങളെ കൊലപ്പെടുത്തു പകരം എന്നൊക്കെ ബോധ്യപ്പെടുത്തി. തീരുമാനം ഞാൻ പകരം നിൽക്കും, ഞാൻ ജാമ്യക്കാരനാവും, സമ്മതിച്ചു. കോടതി തീരുമാനം പറഞ്ഞു, ഓക്കെ സമ്മതിച്ചു. ആ മനുഷ്യൻ വിദേശിയായ മനുഷ്യൻ നാട്ടിലേക്ക് പോയി ഒരാഴ്ച സമയമായി തിരിച്ചു വന്നില്ല, ഒരാഴ്ച സമയമായി തിരിച്ചു വന്നില്ല. തിരിച്ചു വരാതിരുന്നപ്പോഴാണ് മഹാനായ അബൂദർ റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനം വരികയാണ് കോടതി. പകരം അബൂദർ റളിയല്ലാഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് വിദേശിയ മനുഷ്യർ ഓടി ഓടിയ മനുഷ്യർ ഓടിക്കൊണ്ടിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ കൊല്ലരുതേ, ഞാനിതാ എത്തിയിരിക്കുന്നു, എന്നെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ആ സമയത്ത് കോടതി ദുരന്തം നിറയുന്നവരാണ്. വെറുതെ ചോദിക്കുകയാണ് ആ മനുഷ്യനോട്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ധൃതിപ്പെട്ടുകൊണ്ട് നേരം വൈകിയെന്ന് കാരണം ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, എന്റെ മക്കൾക്ക് സുഖമില്ല എന്ന് അസുഖം രോഗം ശിഫയാകാൻ ഡോക്ടറെ കാണിക്കാൻ സമയം വൈകിപ്പോയി ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം കോടതി ചോദിച്ചു, ഒരു വിദേശിയായ നിങ്ങൾക്ക് ഇവിടെ വരാതിരുന്നെങ്കിൽ നിങ്ങൾ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? എന്തിനു നിങ്ങൾ വന്നു ഇവിടെ? നിങ്ങൾക്ക് ഒരാൾ ജാമ്യമൊക്കെ ശരിയാണ്, എന്നാലും ഒരു വിദേശി നിങ്ങൾ ആർക്കാണെങ്കിൽ നിങ്ങൾ വരാതിരുന്നാൽ ആരും അന്വേഷിച്ചു എഴുതുമോന്നില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കൃത്യമായി എത്തി, എന്താണ് അതിന് പിന്നിൽ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു,
നിന്നെ വിശ്വസിച്ച ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ, എന്നെ വിശ്വസിച്ച ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അത് എന്റെ ജീവിതമുള്ള കാലത്തോളം ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് കോടതിയിൽ നിന്ന് വീണ്ടും ചോദിച്ചു, മഹാനായ അപൂർവ്വമായ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ധൈര്യപ്പെടുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യൻ ആണെങ്കിലും ഒരു വിദേശിയാണ് മനുഷ്യൻ വന്നില്ലെങ്കിൽ പകരത്തിനാക്കുള്ളൂ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടും അറിയാമായിട്ടും എന്തുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കാൻ, ഇങ്ങനെ ജാമ്യം നിൽക്കാൻ നിങ്ങൾക്ക് പ്രചോദനമായി? ആ മനുഷ്യൻ വന്നില്ലെങ്കിൽ പകരം നിങ്ങളെ കൊല്ലുമെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോ അബൂദ റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു മുസ്ലിമിനെ അവിശ്വസിക്കേണ്ട സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിനെ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് എന്ന കാരണത്താലാണ് ഞാൻ ജാമിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ആ കോടതി കുട്ടിക്കരച്ചുകൾ നിൽക്കുകയാണ്. സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ കണ്ടപ്പോ കോടതി പൊട്ടിക്കരയാൻ ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ കുടുംബങ്ങൾ മുന്നോട്ട് കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രതികാരം വേണ്ട, ഞങ്ങൾ വാപ്പ് കൊടുത്തിരിക്കുന്നു. കൊല്ലപ്പെട്ട കൊന്ന മനുഷ്യനെ വാപ്പ് നൽകിയിരിക്കുന്നു. ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉദാഹരണങ്ങൾ പഴയകാല ചരിത്രം പരിശോധിച്ച ധാരാളം കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ആലോചിക്കണം. ഈ സ്നേഹബന്ധങ്ങൾ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വേണം. പരസ്പരം അതിന്റെ കൂടെ ഉണ്ടാവേണ്ട മറ്റൊന്നാണ് വിശ്വാസം. പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കാം. ഒരാൾ വഞ്ചിക്കരുത്. ഒരു മുസ്ലിമെ വിശ്വസിക്കണം. വിശ്വസിക്കാനുള്ള സാഹചര്യം മുസ്ലിമിനെ ശ്രദ്ധിക്കണം. ഒരാൾക്ക് മറ്റൊരാൾ വിശ്വാസമില്ലാത്ത സാഹചര്യം ഉണ്ടാവരുത്. ഇന്നേത് മേഖലയിലാണെങ്കിലും വഞ്ചനയാണ് കാര്യമായിട്ട് നടക്കുന്നത്. കച്ചവട മേഖലയിലാണെങ്കിൽ സ്വന്തം പോക്കറ്റ് ഉൾപ്പിക്കണം എന്ന് മാത്രമേ ഓരോരുത്തരും ആലോചിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ ഏത് വിഷം തിന്നാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ ഇതിന് നീങ്ങാലും കുഴപ്പമില്ല, അവർ ക്യാൻസർ വന്നാലും അറ്റാക്കൊന്നാലും ഇരിക്കണ്ട, എന്റെ പോക്കറ്റ് ഉൾക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിന്റെ പേരിൽ വൃത്തികളിൽ മായം കലർത്താൻ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന സാധനങ്ങളെല്ലാം മായം കലർത്തിയിരിക്കുക. എങ്ങനെയൊക്കെ മായം കലർത്താൻ പറ്റുമോ? 5 കാശ് അല്പം ഏറെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ വൃത്തികൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ ഒരാൾക്കും ഒരാളെ വിശ്വാസമില്ലാത്ത സാഹചര്യം വരാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഓർക്കണം. പ്രവാചകങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും അന്ന് ഒരാൾക്കും ഒരാളിൽ വിശ്വാസം ഉണ്ടാവുകയില്ല. അന്ന് വിശ്വസിക്കുന്ന ഒരു പറഞ്ഞാൽ വാക്ക് സ്വീകരിക്കുന്ന, വാക്ക് വായിക്കുന്ന, പറഞ്ഞതായി അനുസരിക്കുന്ന, വിശ്വാസങ്ങളായ ഒരു മനുഷ്യരെ കണ്ടെത്താറുണ്ട് ലോകമാകെ തെരഞ്ഞാലും. അപൂർവമായിട്ട് ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയപ്പെടും, അവിടെ ഒരു നല്ല വിശ്വാസ വിശ്വസ്തനായ ഒരാളുണ്ടത്രേ എന്ന് പറയാവുന്ന കാലഘട്ടം ഒരുമിച്ച് റസൂലുണ്ടായി. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളത്. കാരണം പത്രങ്ങളിൽ കാണാറുണ്ട് ഇന്നാണ് വ്യക്തിയെ കാശ് തിരിച്ചു കൊടുത്തു. പോലീസിന്റെ സാന്നിധ്യത്തിൽ മരണവർഷ ബാഗ് തിരിച്ചു കൊടുത്തു. ലക്ഷക്കണക്കിന് രൂപ നാടേണ്ടി അത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചു. പത്രവാർത്തകരാണ് ഇത്. പത്രത്തോടുള്ള വാർത്തയാണോ ഇത്? പത്രത്തിൽ വരേണ്ട വിഷയമാണോ? ഒരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയല്ലാതെ കയ്യിൽ കിട്ടിയ സാധനം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാനത് അത് ആരെങ്കിലും പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? ഒരു മനുഷ്യരുടെ മേലെയാണ് ചെയ്യേണ്ട ബാധ്യതയല്ലേ? പക്ഷെ എന്തുകൊണ്ട് പത്രത്തിൽ വരുന്നു? അതിനാളുകളില്ലാതെയായി അത് അപൂർവമായ ന്യൂസ് ആയി മാറി. അപൂർവമാക്കാൻ പത്രത്തിൽപ്പെട്ടു, അതുകൊണ്ട് അത് പത്രത്തിൽ വരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഓർക്കുകയാണ്. ഞാൻ വായിച്ചൊരു കഥ, ഒരു വിശ്വാസ വഞ്ചനയ്ക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയ കഥ ഞാൻ നോക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു കോൺട്രാക്ടർ മേസ്ലി സാധാരണ പറയാറില്ലേ, കോൺട്രാക്ടർ ജോലി ചെയ്യുന്ന ആള് ജോലിക്കാരെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ആൾ. ആ മനുഷ്യൻ ഗൾഫിലേക്ക് പോകാൻ കുറച്ച് ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് ഗൾഫിലേക്ക് പോകാൻ ഒരു ഞാൻ വരുമ്പോഴേക്കും ഈ വീടിന്റെ പണി പൂർത്തിയാക്കണം. നല്ലൊരു വലിയ വീട്, സുന്ദരമായ വീട്. പ്ലാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയി വരുമ്പോഴേക്കും ഈ പണി പൂർത്തിയാക്കിയിരിക്കണം. ഈ വീടിന്റെ പണി എല്ലാം പൂർത്തിയാക്കണം. ആവശ്യമായ കാശ് പിന്നാലിൽ നിന്ന് സ്ഥലത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് ഇയാൾ 2-3 മാസത്തിൽ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ ജനിക്കാണ്. അസിസ്റ്റന്റായ ആലോചിക്കുകയാണ് സഹായം തീരുമാനിക്കാൻ. ഏതായാലും മുതലാളി പോയ സന്ദർഭമാണ് ഇത്, മുതലാക്കാൻ അവസരമാണ്. അങ്ങനെ ആ മനുഷ്യൻ തീരുമാനിച്ചു, എല്ലാവരും പ്രയത്നമായ സാധനങ്ങൾ ഉപയോഗിച്ച്
അതനുസരിച്ച് ചാപ്പടാത്ത സിമെന്റില് മണലിൽ എത്ര സിമെന്റാണ് ഉൾക്കാറുള്ളതിന്റെ പൗരി കൂട്ടി എല്ലാം ഒപ്പിക്കലാണ്. എല്ലാം ഒപ്പിക്കൽ ജോലി കല്ല് ഏറ്റവും മോശപ്പെട്ട കല്ലാക്കി വാർപ്പ് വളരെ മോശമായ രീതിയിൽ നടത്തി അങ്ങനെ പള്ളികൾ പൂർത്തിയാക്കി താൽക്കാലികമായി കുറച്ച് കാലത്തേക്ക് നിലനിൽക്കാവുന്ന ഒരു വീട്. അതിനപ്പുറം സൗകര്യങ്ങൾ നന്നാക്കി ഉണ്ടാക്കിയിട്ടില്ലത് അത് വഴി കൃത്യമായി ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകളുണ്ട് എല്ലാ മനുഷ്യൻ തട്ടിപ്പിലൂടെ ചെയ്തെടുത്തു. അങ്ങനെ ആ വിദേശി വിദേശത്തേക്ക് പോയ തന്റെ യജമാനം തിരിച്ചു വന്നപ്പോൾ ചാവി കൊടുത്തു കയ്യിലേക്ക് ഇതാ വഴി കൃത്യമായിരിക്കുന്നത് പറഞ്ഞു. ആ സമയത്ത് യജമാനൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ഈ വീടുണ്ടാക്കാൻ നിന്നെ ഏൽപ്പിച്ചു പോയത് ഇത് നീക്കിത്തരാൻ വേണ്ടിയായിരുന്നു. ഇത്രയും കാലം കാലങ്ങളോടെ നിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് സേവകനായി സഹായകനായി ജോലി ചെയ്തതിന് നിനക്ക് ഒരു സമ്മാനം തരാൻ കുറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിച്ച പണിയായിട്ടുണ്ട്. എന്നാൽ പിടിച്ചോളൂ പറഞ്ഞ് ആ ചാവി കണ്ടു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ഒരുങ്ങിച്ചു പോയി. ഒരുങ്ങിച്ചു പോകും മനസ്സുള്ളവനാണെങ്കിൽ, ബുദ്ധിയുള്ളവനാണെങ്കിൽ, മനസ്സിന് ഒരു ചെറിയ കാരണമുണ്ടെങ്കിൽ. നമ്മൾ ആലോചിച്ചു നോക്കുക, എന്റെ ഉണ്ടായത് താൻ കുളിച്ച കുഴിയും താൻ തന്നെ ഗുണങ്ങളെന്ന് സാധാരണ പറയാറുണ്ട്. നമ്മൾ ഓരോന്നും ആലോചിച്ച് ചെയ്യണം. വഞ്ചിക്കാൻ പാടില്ല, മനുഷ്യരെ വഞ്ചിക്കാൻ പാടില്ല. മനുഷ്യരെ വഞ്ചിക്കുന്നത് ഒരിക്കലും കൊടുക്കാൻ കഴിയുന്നതായില്ല. അതൊരു ശിക്ഷ വലിയ വലിയ രീതിയിലായിരിക്കുന്നത് പോലെ പല രീതിയിൽ മനുഷ്യന് ശിക്ഷ ലഭിക്കും. ഒരു ചെറിയ ചടങ്ങ് ഇതിനിടയിൽ നടത്തുകയാണ്. ക്ലാസ് ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അങ്ങോട്ട് ചെയ്യാൻ പതിനെല്ലാവരുടെ സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ മഹന്റെ ഈ അധ്യയന വർഷത്തെ 2014-15 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷക്ക് മുഴുവൻ പേപ്പേഴ്സ് നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഈ ഇവിടെ നടത്തുന്നുണ്ട്. പാർലമെന്റ് വാർഡിലെ അബ്ദുൽ ലത്തീഫ് എന്നാളുടെ മകൻ അശോക് റിസ്വാൻ എല്ലാ വിഷയങ്ങൾക്കും പേപ്പേഴ്സ് നേടിയ ഓരോരുത്തരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതേപ്രകാരം തന്നെ മുള്ളാരങ്ങിൽ മോഹൻ എന്ന സഹോദരന്റെ മകൻ മകൾ ഷോഭി മോഹൻ എല്ലാ വിഷയങ്ങൾക്കും പേപ്പേഴ്സ് നേടിയിട്ട് നമ്മുടെ മഹലിന്റെ നാടിന്റെ യശസ്സും ഉയർത്തിയുള്ളതും അറിയിക്കുന്നു. അവരുടെ ആദരണ ചടങ്ങാണ് ഇന്ന് നടത്തുന്നത്. വിദ്യാഭ്യാസത്തിൽ എല്ലാവരും പ്രോത്സാഹനവും നൽകുന്ന ഒരു മകനാണ് നമ്മുടെ നാട്ടിലെ. ഇനിയും നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും അതിനുവേണ്ടി പ്രോത്സാഹനം നൽകണം. രക്ഷിതാക്കളായ നമ്മൾ സന്നദ്ധമാവണമെന്ന് ആവശ്യമുണ്ട്. ചടങ്ങിന് വേണ്ടി ആ കുട്ടികളെ അതേപോലെ മനുഷ്യപ്രസവാനിയും ശുഭി മോഹന്റെ അച്ഛനെ മോഹൻ ആളെയും ആദരവോളം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞിക്കോയ തങ്ങൾ അവരുടെയാണ് തങ്ങളുടെ ആദരവോളം ചടങ്ങിൽ ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി മഹശോഭ അടുത്തതായി മോഹൻ എന്നാളെ മകൾക്ക് വേണ്ടി അവാർഡ് സ്വീകരിച്ചതിന് വേണ്ടി ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നത് ബഹുമാനപ്പെട്ട പുതിരി സ്ഥലവർക്കാണ് തങ്ങളവർക്കാണ് അവാർഡ് നൽകുന്നത്.
ആദ്യം ആ പാവം മനുഷ്യനെ വേദനയോടെ
നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ടുള്ള വേദനകളെ ശരീരം ഇന്ത്യത്തിന്റെ മേലെ നോക്കി അപ്പോഴാ കാണുന്നത് ഈ വന്ന കാശൊക്കെ എവിടെ നിന്നാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പല സഹായങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴൊന്നും മനസ്സിലാക്കി ഓർക്കൂല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അപ്പോഴൊന്നും ആലോചിക്കില്ല. മതി മറന്ന് അനുഗ്രഹങ്ങൾ മതി മറന്ന് അള്ളാഹുവിടെ ചിന്തിക്കാതെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഒരു പനി ഒരു തലവേദന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണം എന്ന ചെറിയ വേദന എന്ന്. അപ്പൊ അള്ളാഹുവേ ഒന്ന് സുഖപ്പെടുത്തണം. ഇപ്പൊ പള്ളിയിലേക്ക് നിർച്ചുണ്ടാകും, മദ്രസയിലേക്ക് നിർച്ചുണ്ടാകും, രോഗങ്ങൾ വന്നാൽ ഇല്ലാണ്ടാവും. അതുവരെ പഠിച്ച അപ്പേ ഓർക്കൂല. ഓരാ നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. എല്ലാ സമയത്തും എല്ലാ സമയത്തും ജീവിക്കണം. നമ്മൾ ആലോചിക്കുക, ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുള്ള മനുഷ്യനാണെങ്കിൽ അവരുടെ ഓരോ നിമിഷങ്ങളും അവരെ വിവാദത്താക്കി മാറ്റാൻ പറ്റും. ഒരു മനുഷ്യനെ വെള്ളിയിൽ കാണാൻ പോകുന്ന പുഞ്ചിരിച്ച് സലാം പറഞ്ഞാൽ പുണ്യമാണ്. സലാം പറയുന്നത് പുണ്യം, പുഞ്ചിരിക്കാൻ മറ്റൊരു പുണ്യം. പുഞ്ചിരിക്കൽ സുതക്കയാണെന്ന് പഠിപ്പിച്ച ഒരു മതം ഒരു പ്രസ്ഥാനം വളരെ കാണിച്ചാൽ പറ്റുമോ? പുഞ്ചിരിക്കൽ സുതക്കയ എന്നിട്ട് നമുക്ക് എത്ര പേർക്ക് പുഞ്ചിരിക്കാൻ സാധിക്കാറുണ്ട്? കണപ്പിച്ച മുഖവുമായിട്ട് ദേശമുള്ള മുഖവുമായിട്ട് നടക്കുമ്പോൾ എപ്പോഴേ ഒന്ന് പുഞ്ചിരിക്കണ്ടേ? മനുഷ്യരോട് കാരുണ്യം കാണിക്കണ്ടേ? കാരുണ്യത്തിന്റെ അളവ് പറഞ്ഞാൽ തീരാത്തത്രയാണ്. മനുഷ്യന് യോഗത്തിൽ ചെയ്യുന്ന കാരുണ്യം ആ ഭാരതീയ തിരിച്ചു നമുക്ക് കിട്ടണം. അതിന്റെ ഇടയ്ക്ക് അള്ളാഹുവിടെ മാറ്റി വെച്ചിരിക്കാൻ നമുക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടി ഭൂമിയിലുള്ള മനുഷ്യരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക. ഭൂമിയിലുള്ള മനുഷ്യരോട് കാരുണ്യം കാണിക്കുക അതൊരു മനുഷ്യൻ എന്ന ഭാഷയിലാണ് പറഞ്ഞത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഭൂമിയിലുള്ളവരോട് മനുഷ്യൻ അത് ജീവി ജന്തുക്കളെ മൃഗങ്ങൾ പക്ഷികളെ ആരാണെ ഭൂമിയിലുള്ള എല്ലാവരോടും കാരുണ്യം കാണിക്കുക. അതിനപ്പുറം വേറെ അർത്ഥമില്ല. ഏതാളാണെങ്കിലും കാരുണ്യം കാണിക്കുക. എന്നാൽ അള്ളാഹു നമ്മോട് കാരുണ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി പടച്ചറപ്പിന്റെ ഈ ഒരു സന്ദേശം അള്ളാഹുവിനെ ജീവിതത്തിൽ എല്ലായിടത്തും കൊടുത്ത് ജീവിതം മുഴുവൻ ഇസ്ലാമികമാക്കി മാറ്റാൻ ഞാനന്ന് പറഞ്ഞതിന്റെ കുറെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു മൂൻ സലാത്തിലി ഒരു ചെറിയ പ്രാർത്ഥന നടത്തുകയാണ്. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد പടച്ചാർത്ത ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണമെന്നാണ്. പറഞ്ഞതിലോ കേട്ടതിലോ ഞങ്ങളുടെ നിയത്തിലോ വല്ല അപാകങ്ങളുണ്ടെങ്കിൽ എല്ലാം നീ കൊടുക്കണം. പടച്ചാർത്തേ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കരണങ്ങളും ഒരുപാട് ന്യൂനതകളുണ്ടെങ്കിലും പടച്ചവനെ എല്ലാം നീ സ്വീകരിക്കണം. അതുപോലെ ന്യൂനതകൾ ഞങ്ങൾക്ക് നീ കൊടുത്തു തരണേ പടച്ചാർത്തേ. ജീവിതത്തിൽ എല്ലാ നിമിഷവും മറിഞ്ഞ് ഉപയോഗിച്ച് ഇബാദത്തുകൾ ചെയ്യാൻ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രശ്നങ്ങളുള്ളവര്, കഷ്ടപ്പാടുള്ളവര്, രോഗമുള്ളവര് എല്ലാവർക്കും ഈ ശമനം നൽകണേ തമ്പുരാനെ. ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ. ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നാട്ടുകാരെയും കത്തരിച്ചിക്കണേ. ഒരുപാട് പരീക്ഷണങ്ങളായി വലിയ വലിയ മാരക രോഗങ്ങൾ ലോകത്ത് പറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാവരോടും കൂടെ നമ്മുടെ സ്വർഗീയ ലോകത്ത് വീണ്ടും ഞങ്ങൾ ഒരുമിച്ചു കൊണ്ടാണ് തമ്പുരാനെച്ചാളുകൾ. ഞങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയില്ല. അവർക്ക് നീ സ്വർഗീയ സുഖങ്ങൾ നൽകണേ തമ്പുരാനെ. നമ്മുടെ ഭാരതീയ ലോകത്ത് അവരെ വീണ്ടും കാണാനുള്ള തോഫീക്ക് നൽകണേ റബ്ബേ. നാളെ അള്ളാഹുവിനെ കാണാനുള്ള തോഫീക്ക്, അള്ളാഹുവിനെ ഞങ്ങൾക്ക് നിന്നെ കാണാനുള്ള തോഫീക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യണേ. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണേ റബ്ബേ. ഞങ്ങളെ നീ സ്വീകരിക്കണം ബാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ. ഞങ്ങളുടെ മക്കളെ സ്വാഹീയമാക്കണേ. ഞങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഞങ്ങളുടെ ഉമ്മമാരെ, സഹോദരിമാരെ, അവർക്ക്
എല്ലാവിധ മാനസിക രോഗങ്ങളിൽ നിന്ന് നമ്മളെ നീ രക്ഷപ്പെടുത്തണേ. ഞങ്ങളുടെ പാരത്രിക ലോകത്ത് വരുമ്പോൾ ഞങ്ങളുടെ അമലുകളുടെ ഏഴ് ഖനം തൂങ്ങിയ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അവർക്ക് ഉത്സവം നൽകണേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ. ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذابنا. ربنا تقبل منا إنك أنت السميع العليم. آمين برحمتك يا رب العالمين. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. മ്യൂസിയം ചെയ്തുകൊണ്ട് പറഞ്ഞതിൽ എല്ലാ ആളുകളും നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടെത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് നല്ലൊരു ക്ലാസ് അവതരിപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥികളുടെ സ്റ്റേജിലും സദസ്സിലുമെല്ലാം എല്ലാവർക്കും പ്രത്യേകിച്ച് സംസ്ഥാന ഇസ്ലാമിക ക്ലാസ്റൂമുകളുടെയും മൊബൈൽ പരിപാടികളുടെയും നമ്മുടെ സ്വന്തം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ നാനാഭാഗത്തുനിന്ന് സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട്